നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോവിഡ് മഹാമാരി ആഗോളതലത്തിൽ തന്നെ മനുഷ്യജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് മാസത്തോളമായി ഈ ഒരു രോഗത്തിനെതിരെ പടപൊരുതുകയാണ് നമ്മളെല്ലാവരും എത്ര വലിയ പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ നാളുകളിൽ നാം ഓരോരുത്തരും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കൃത്യമായ ശാരീരിക അകലം പാലിച്ച് മാസ്ക് ധരിച്ച് കൃത്യമായി കൈകഴുകി കോവിഡിനോടുള്ള യുദ്ധം കടുപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്നത് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഓണക്കാലമാണ് പരീക്ഷകളുടെ കാലം കൂടിയാണ് വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ട സമയം ഓണക്കാലത്തെ ഒരുമ പോലെ തന്നെ ആ ഒരുമയും ഐക്യവും ശക്തിപ്പെടുത്തി അതിനോടൊപ്പം കൂടുതൽ കരുതലോടെ ശ്രദ്ധയോടെ എങ്ങനെ മുന്നോട്ട് പോകണം മുന്നോട്ട് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ വിശദമായി തന്നെ അതിഥികളായി ചേരുന്നത് ഡോ ജിആർ കുമാർ വയനാട് ആരോഗ്യ കേരളം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുകയാണ് തൃശൂർ സ്റ്റുഡിയോയിൽ ശ്രീ കൃഷ്ണകുമാർ ചേരുകയാണ് മാധ്യമപ്രവർത്തകൻ ഒപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ ശ്രീ സി പി കുഞ്ഞുമുഹമ്മദ് ചേരുകയാണ് മുൻ സെനറ്റംഗം കോഴിക്കോട് യൂണിവേഴ്സിറ്റി എല്ലാവർക്കും സ്വാഗതം ചർച്ചയിലേക്ക് വരും മുൻപ് ആദ്യം ഒരു റിപ്പോർട്ടിലേക്ക് ആരോഗ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് പ്രതിദിനം പതിനായിരത്തിനും ഇടയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു രോഗവ്യാപനം കൂടുമ്പോൾ മരണവും കൂടും എന്നുള്ളത് ഭയത്തോടെ നാം കാണണം അതുകൊണ്ട് നമുക്ക് ഇത്തരമൊരു രോഗവ്യാപനത്തെ കർശനമായി തടഞ്ഞേ മതിയാവുകയുള്ളൂ അതിന് സാധിക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ രോഗവ്യാപനത്തിന്റെ തോത് കുറക്കുന്നതിന് ഇടപെട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടു ബഹുജനങ്ങൾ വ്യക്തിപരമായ അകലം പാലിക്കുന്നതിനും മാസ്ക് ധരിക്കുന്നതിനും കൈകൾ ശുചിയാക്കുന്നതിനും തയ്യാറാവേണ്ടതായിട്ടുണ്ട് രോഗവ്യാപനത്തിന്റെ കണ്ണി മുറിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ആളുകളും രോഗവ്യാപനം തടയാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നാം ഇപ്പോൾ ഈ പുതിയ യുദ്ധം നേരിടാൻ കോവിഡ് ബ്രിഗേഡ് രൂപീകരിച്ചുകൊണ്ട് ചരിത്രപരമായൊരു ദൌത്യം നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോവിഡിനെ ചെറുക്കുന്നതിനു വേണ്ടി ആശുപത്രികളിലും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലുമൊക്കെ പ്രവർത്തിക്കാൻ കൂടുതൽ ആളുകൾ സന്നദ്ധരായിട്ട് മുന്നോട്ട് വരണം അതിനുവേണ്ടിയാണ് നാം കോവിഡ് ബ്രിഗേഡ് രൂപീകരിച്ചത് കോവിഡ് ബ്രിഗേഡിൽ അംഗങ്ങളാകാൻ സ്വമേധയാ തയ്യാറായി നിങ്ങൾ മുന്നോട്ട് വരണം കോവിഡ് ബ്രിഗേഡിൽ മെഡിക്കൽ നോൺ മെഡിക്കൽ മേഖലയിലുള്ളവരെയൊക്കെ ആവശ്യമുണ്ട് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് അതുകൊണ്ട് മെഡിക്കൽ മേഖലയിൽ മോഡേൺ മെഡിസിനിലെയും ആയുർവേദ ഹോമിയോ വിഭാഗത്തിലേയും ഡോക്ടർമാർ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കണം ഡെന്റൽ വിഭാഗത്തിലുള്ളവർ പങ്കെടുക്കണം അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ മുതലായിട്ടുള്ള മേഖലകളിലുള്ളവർ നഴ്സുമാർ ഇവരെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അവരെല്ലാവരും പങ്കെടുക്കണം തുടക്കം നമ്മൾ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെ ഒരു കാലത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത പ്രത്യേകിച്ചും മാസ്ക് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും ഒടുവിൽ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ കോവിഡ് ബ്രിഗേഡ് വരെ അങ്ങനെ കൃത്യമായ മുൻകരുതലുകൾ പ്രത്യേകിച്ച് വരാൻ പോകുന്ന പരീക്ഷകളെ മുൻനിർത്തി എങ്ങനെയാണ് മുൻകരുതൽ സ്വീകരിക്കേണ്ടത് ജാഗ്രത കാണിക്കേണ്ടത് വിശദമായി തന്നെ പോകുമ്പോൾ ഡോക്ടർ സന്തോഷ് കുമാർ അവിടെ പങ്കുവച്ചതുപോലെ ഓണക്കാലമാണ് ഒരുമയുടെയും പ്രതീക്ഷയുടെയും ചിങ്ങപ്പുലരി നമ്മൾ അത് വലിയ പ്രാധാന്യത്തോടെ കണ്ടു പക്ഷേ നിറമങ്ങിയ കാഴ്ചകളുണ്ട് പല ആഘോഷങ്ങളും മാറ്റിവെച്ചു പക്ഷേ അതെല്ലാം ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് അവിടെയാണ് കൃത്യമായ ജാഗ്രതയോടെ ഇനിയുള്ള ദിവസങ്ങളെ സമീപിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിനോ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കോ മാത്രമായി പരിഹരിക്കാവുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കാവുന്ന ഒരു വിഷയമല്ല ഇത് ഇതൊരു സമൂഹത്തിൽ മൊത്തത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടേണ്ട ഒരു വിഷയമാണിത് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കോവിഡിനെ നിയന്ത്രിക്കാമെന്ന് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് നമ്മുടെ ജീവിതത്തിന്റെ പേസ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്പീഡ് അല്പം കുറയ്ക്കുക അത് ഓണമായാലും ശരി മറ്റേത് ഏത് സാഹചര്യമാണെങ്കിലും സ്പീഡ് ഒന്ന് കുറച്ചാൽ നമ്മുടെ സ്പീഡ് കുറച്ചാൽ കോവിഡിൻ്റെയും സ്പീഡ് കുറയ്ക്കും എപ്പോഴാണോ നമ്മുടെ സ്പീഡ് കൂടുന്നത് അപ്പോൾ കോവിഡിൻ്റെ സ്പീഡ് കൂടും അപ്പം ഞാനിത് പറയാൻ കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഒരു ബേസിക് ചില ശാസ്ത്ര വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം ഈ രോഗാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇത് വളരെ ചെറിയ രോഗാണുമാണ് നമ്മുടെ സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ പറ്റില്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് അപ്പം അങ്ങനെ നമ്മൾ കാണുമ്പോൾ എല്ലാവരും അതിന്റെ ചിത്രം കണ്ടിട്ടുണ്ടാവും ഒരു കോവിഡിന്റെ ഈ രോഗമാണ് ഒരു കൊറോണ രോഗാണോ ചിത്രം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വൃത്തത്തിലുള്ള ഒരു ഉരുണ്ട ഒരു 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 ഷേപ്പ് അതിന് ചുറ്റും പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന മുള്ളുകൾ പോലെയുള്ള അതിന്റെ ഒരു ആകൃതിയിലുള്ള കാര്യം ഈ മുള്ളുകളെ വിളിക്കുന്ന പേരെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്പൈക്ക് പ്രോട്ടീൻ ഒരു പ്രത്യേക പ്രോട്ടീനാണത് ശരിക്കും പറഞ്ഞാൽ പഴയ കാരണവരെ പോലെ ഈ വീടുകളുടെയൊക്കെ മുറികളുടെയൊക്കെ താക്കോല് മടിയിൽ തിരികെ നടക്കുന്ന ഒരു കാരണവരെ കുറിച്ച് ആലോചിക്കുക അത്തരം ഒരു കാരണവരാണ് ഈ വൈറസ് അപ്പോൾ ഈ പോലെ തെറിച്ച് നിൽക്കുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കോലുകളാണ് ആ താക്കോല് എന്താ തുറക്കുന്നത് തുറക്കുന്നത് നമ്മുടെ കോശങ്ങളിലുള്ള വാതിലുകൾ തുറക്കാൻ വേണ്ടിയുള്ള താക്കോലാണ് അപ്പോൾ ഇതെല്ലാ രോഗാണുക്കളും ഇങ്ങനെ താക്കോലുമായിട്ട് നടക്കുന്നുണ്ട് അത് പല ഷേപ്പിലായിരിക്കുന്നു മാത്രമേ ഉള്ളു കൊറോണ രോഗാണുവിൻ്റെ താക്കോലിൻ്റെ പ്രത്യേകത അത് നമ്മുടെ കോശത്തിൻ്റെ വാതിലുകളുടെ പൂട്ടിന് അനുയോജ്യമായി ഏറ്റവും നന്നായി രൂപപ്പെട്ടു വന്ന ഒരു 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 താക്കോലാണ് ഒരു ഒരു പ്രോട്ടീനാണത് നമ്മുടെ കോശങ്ങൾക്ക് അകത്ത് എ സി ഐ ടു ഇൻഹബിറ്റ് എന്ന് പറയുന്ന എ സി ടു റിസെപ്റ്റർ എന്ന് പറയുന്ന റിസെപ്റ്റർ ഉണ്ട് അവിടെ അതാണ് നമ്മുടെ കോശത്തിലേക്കുള്ള വാതിൽ ഏതൊരു രോഗാണുവും ഒരു കോശത്തിനകത്ത് കയറണമെങ്കിൽ പ്രത്യേക വാതിലിലൂടെ കയറാൻ പറ്റും അപ്പോൾ കൊറോണ രോഗാണു കയറുന്നത് ഈ പറഞ്ഞ വാതിലിലൂടെയാണ് ഈ വാതിലിന്റെ പൂട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ താതാമ്യം പ്രാപിച്ച ഒരു താക്കോലാണ് കൊറോണയുടെ പുറമേ കാണുന്ന ഈ മുള്ളുകൾ അതുകൊണ്ട് വളരെ വേഗം ഒരു മനുഷ്യന്റെ കോശ മനുഷ്യ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഈ കോശങ്ങൾക്കുള്ളിലേക്ക് തുറന്ന് കയറി നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ പെറ്റ് പെരുകാൻ ഈ വൈറസിന് പറ്റും അതായത് പെട്ടെന്ന് 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 ഒരാളിലേക്ക് വേറൊരാളിലേക്ക് ഈ വൈറസിന് പോകാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈറസിന് ജീവിക്കാൻ പറ്റുന്നത് വായുവിൽ ജീവിക്കാൻ പറ്റില്ല വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല ആഹാരത്തിൽ ജീവിക്കാൻ പറ്റില്ല ഒരു ഒരു ശരീരത്തിൽ അത് മനുഷ്യനെ ഒരു മനുഷ്യ ശരീരത്തിൽ മാത്രമേ അതിനെ ജീവിക്കാൻ പറ്റൂ അപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും വേറൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് മാത്രമേ അതിന് പോകാൻ പറ്റൂ ആ പോകുന്ന വഴിയെന്ന് വെച്ചു കഴിഞ്ഞാൽ കഫമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ കാണുന്ന ജലദോഷ പനി പോലെയും സാധാരണ കാണുന്ന മറ്റെല്ലാ രോഗാണുക്കളെ പോലെയും ഉള്ള രോഗാണുവാണ് ഈ കൊറോണ വൈറസ് പക്ഷേ വ്യത്യാസം രണ്ട് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് വ്യത്യാസം ഒന്ന് ഇതൊരു പുതിയ രോഗാണുവാണ് നമ്മുടെ ശരീരത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇത് രോഗാണുവാണോ ഇത് നമ്മുടെ നമ്മളെ രക്ഷിക്കാൻ വരുന്നതാണോ ശിക്ഷിക്കാൻ വരുന്നതാണോ എന്നുള്ള യാതൊരു തോന്നലുമില്ല രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സ്പൈക്ക് പ്രോട്ടീൻ അതായത് നമ്മുടെ കോശങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്നതിന്റെ താക്കോൽ നമ്മുടെ ശരീരവുമായിട്ട് വളരെ പൊരുത്തപ്പെടുന്നതായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിനെ തുറന്ന് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറാൻ പറ്റും മൂന്നാമത്തെ കാര്യം സാധാരണഗതിയിലുള്ള ജലദോഷപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയിലോ അല്ലെങ്കിൽ ഈ ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗത്തോ മാത്രം അത് വന്നങ്ങ് അവസാനിക്കും പക്ഷേ ഈ കൊറോണ രോഗാണുവിന്റെ പ്രത്യേകത അതിന് നെഞ്ചിനകത്തേക്ക് ഇറങ്ങാൻ പറ്റും ഇപ്പൊ രോഗം ആദ്യം ബാധിക്കുന്ന തൊണ്ടയിലാണെങ്കിൽ തൊണ്ടയിൽ വന്നിട്ട് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ പതുക്കെ തൊണ്ടയിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് വരും അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ പനി ഉണ്ടായിട്ട് ഒരു അഞ്ചോ നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ ചുമയുണ്ടാകുന്ന കാരണം അത് തൊണ്ടയിൽ നിന്ന് രോഗാണു താഴേക്ക് ഇറങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇറങ്ങി ശ്വാസകോശത്തിനകത്ത് ന്യൂമോണിയ പോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാം മാത്രമല്ല നമ്മുടെ ഈ അന്തരീക്ഷ വാവിനെ സ്വീകരിക്കാമെന്നുള്ളതാണ് നമ്മുടെ ശ്വാസകോശത്തിന്റെ ഒരു ജോലി അപ്പോൾ അത് തടസ്സപ്പെടുത്താം അങ്ങനെ ശ്വാസമുട്ടലുണ്ടായി ന്യൂമോണിയ ഉണ്ടായി നെഞ്ചിനകത്ത് വെള്ളം കെട്ടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം ആളുകളില്ലെങ്കിലും ഈ രോഗാണു തൊണ്ടയിൽ വന്നു പോകും താഴേക്ക് പോകില്ല മുപ്പത് ശതമാനം ആൾക്കാരിലെ താഴേക്ക് പോകും അതിൽ തന്നെ ഒരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് രോഗം അല്പം തീഷ്ണമായി തീരും ഒരു ശതമാനം ആൾക്കാർക്ക് വെന്റിലേറ്റർ വെന്റിലേറ്റർ പോലെയുള്ള സൗകര്യങ്ങൾ വേണ്ടിവരും ഒരു പോയിന്റ് ആറോ പോയിന്റ് ത്രീ പെർസെന്റേജ് ആൾക്കാർ ഒരു മരണത്തിനടുത്ത് ഉള്ള അവസ്ഥയിലേക്ക് പോകും അപ്പം പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ രോഗം ബാധിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നുള്ളൂ അതിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആശുപത്രിയിൽ പോകേണ്ടി വരുന്നുള്ളൂ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വെന്റിലേറ്റർ പക്ഷേ പ്രശ്നം എന്താണ് ഈ രോഗാണുവിന്റെ സ്പീഡാണ് നേരത്തെ പറഞ്ഞു സ്പൈക്ക് പ്രോട്ടീൻ അതായത് പൂട്ടും താക്കോലും വളരെ സമഞ്ജസമായിട്ടുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് വ്യാപിക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ പേർക്കുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് രോഗബാധയുണ്ടായി അതിലൊരു ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം വലിയൊരു സംഖ്യയായിരിക്കും അങ്ങനെയാണത് പ്രശ്നമായി തരുന്നത് അതുകൊണ്ട് ഈ സ്പീഡിനെ കുറയ്ക്കുക ഇതിന്റെ വ്യാപനത്തിന്റെ സ്പീഡിനെ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതാണ് സാർ അതിലേക്ക് വിശദമായി തന്നെ വരാം ഡോക്ടർ കൃഷ്ണ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ അതിൽ നിന്നും ശ്രീ കൃഷ്ണകുമാറിലേക്ക് പോകുമ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ സ്പീഡ് കുറയ്ക്കുക അപ്പോൾ ഒരു വൈറസിന്റെ ഒരു ഗതിയെ തന്നെ നമ്മൾ മാറ്റിവിടേണ്ടതിന്റെ ആവശ്യകത അത് ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളിലേക്ക് അത് എത്തിക്കേണ്ടതിന്റെ ആവശ്യകത തുടക്കം മുതൽ കേരളം നന്നായി ചെയ്യുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ പങ്കിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ കണ്ട ഒരു ജാഗ്രത ഇപ്പോൾ നമ്മളത് ഉടനീളം തുടരുന്നുണ്ടോ ഈയൊരു സമയത്ത് പ്രത്യേകിച്ചും കൊറോണയുമായി ബന്ധപ്പെട്ട് മുന്നിലുള്ള വെല്ലുവിളികൾ അവസാനിക്കാത്തടത്തോളം പരീക്ഷകൾ ഓണക്കാലം ഇവിടെ പറഞ്ഞതുപോലെ പല ആഘോഷങ്ങളുടെ ശോഭ മങ്ങിയാലും കുഴപ്പമില്ല വലിയ മുൻകരുതലോടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വീണ്ടും സജീവമായി ഇറങ്ങേണ്ടൊരു സമയം കൂടിയാണ് ഇപ്പോൾ താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് ശ്രീകൃഷ്ണകുമാർ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തിലെ നിലപാടുകൾ കുറച്ചുകൂടി ശക്തമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ ബോധോൽക്കരണം നടത്തേണ്ട ഒരു സമയമല്ലേ ശ്രീകൃഷ്ണ മാധ്യമങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ആ ജാഗ്രത ഇപ്പോഴും തുടർന്നും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ പോകുന്നത് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിലെ ജന ജനങ്ങൾ ഏത് പ്രതിസന്ധി ഉണ്ടായാലും പ്രളയകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് അതിനൊക്കെ പെട്ടെന്ന് അതിജീവിക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥ കേരളീയർക്കുണ്ട് ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരാളുകളാണ് അപ്പൊ എനിക്ക് ഇതൊന്നും സംഭവിക്കില്ല ഇപ്പൊ ഈ രോഗം രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം വളരെ വളരെയേറെ ജന ആശങ്കയിലായിരുന്നു ആദ്യമായിട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അന്ന് ആ പരിസരത്തുള്ള കടകളൊക്കെ തന്നെ അടച്ചിട്ട് ഒരു ഹർത്താലിന്റെ രൂപത്തിലാണ് അവിടെ ജനങ്ങൾ അതിനെ ആശങ്കയോടെ കണ്ടിരുന്നത് എന്താണ് അസുഖമെന്നറിയാതെ ഞങ്ങളൊക്കെ അവിടെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ രോഗികളൊക്കെ കൂട്ടിരിപ്പുകാരൊക്കെ നിന്ന് നിർബന്ധിത ഡിസ്ചാർജ് വാങ്ങി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല ഞങ്ങൾക്ക് മാസ്ക് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഞങ്ങൾ എങ്ങനെ ചെയ്താലും ഞങ്ങൾ സ്വതന്ത്രമായി നടക്കാൻ ഞങ്ങൾക്ക് എല്ലാവിധ ഉണ്ട് എല്ലാ അവകാശവും ഉണ്ട് എന്ന് പറയുന്ന കേരളം നമുക്കറിയാം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് കൂടിയാണ് കേരളത്തിൽ ഇന്റലക്ച്വൽസ് ഉണ്ട് ചിന്ത ചിന്താപരമായ ഔന്നത്യമുള്ള ആളുകൾ വളരെയേറെ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കേരളത്തിൽ ഈ ഓവർ കോൺഫിഡൻസും കൺസ്യൂമേഴ്സും ഒക്കെ മൂലം എല്ലാ രീതിയിലുമുള്ള ഒരു എന്ത് വിലക്കുകൾ ഉണ്ടായാലും അല്ലെങ്കിൽ കർശന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെ എങ്ങനെയെല്ലാം പെട്ടെന്ന് ലംഘിക്കാം അല്ലെങ്കിൽ മറികടക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥ വളരെയധികമുള്ള ഒരു ഒരു സ്ഥലമാണ് കേരളം ഇവിടുത്തെ കേരളത്തിൻ്റെ ഫാഷൻ ഭരമം നോക്കിയാൽ അറിയാം ഇങ്ങനെയൊക്കെ ജനങ്ങൾ ഏത് ഇത് നോക്കിക്കഴിഞ്ഞാലും ട്രെൻഡ് വളരെ വളരെ പെട്ടെന്ന് റിക്കൂപ്പ് ചെയ്ത് ഏത് പ്രതിസന്ധികളെയും മറികടക്കുകയാണ് പക്ഷേ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് മാത്രം നേരത്തെ ഡോക്ടറോട് സൂചിപ്പിച്ചതില് ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് മാത്രം ഇതിനെ മറികടക്കാൻ സാധിക്കില്ല എന്നിപ്പോൾ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് ഡബ്ല്യു എച്ച്ഒന്റെ ഗൈഡ് ലൈനും ഒക്കെ ഉണ്ട് വളരെ കർശനമായ രീതിയിൽ തന്നെയുള്ള ഒരു സ്വന്തം സ്വയം ജാഗ്രത സ്വയം നിയന്ത്രണം അത് കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം ആ ഒരു നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ ആ ഒരു ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കുറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇതൊന്നും പ്രശ്നമില്ല ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ കൂടി വരികയാണ് ഓരോ സ്ഥലത്തും ഇപ്പോൾ നമുക്കറിയാം സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയധികം കൂടുകയാണ് ഇനി അത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് അപ്പുറത്തേക്ക് കിടക്കുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുന്നതിൻ്റെ ഒരു മുഖ്യമായൊരു പശ്ചാത്തലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സ്വയം നിയന്ത്രണം ആളുകൾ പാലിക്കും ില്ല എന്നുള്ളതാണ് പിന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് നിരന്തരമായിട്ട് ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെയധികം സ്പേസ് ഇതിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രചാരണം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതിന്റെ പ്രശ്നങ്ങൾ ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് പ്രിന്റ് മീഡിയ ആയാലും മറ്റേ മറ്റേത് മീഡിയ ആയാലും ഈവൻ സോഷ്യൽ മാധ്യമങ്ങൾ മീഡിയയിലൊക്കെ അത് കുറച്ച് അതിപ്രസരമുണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള പൊതുവെ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ ജനങ്ങൾക്കിടയിലേക്ക് നല്ല രീതിയിൽ കടന്നു ചെല്ലുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പലപ്പോഴും പല ചർച്ചകൾ നടത്തുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കേരളീയ സമൂഹം ഏകാന്തതയെ വല്ലാതെ ഭയക്കുന്നു നമ്മളിപ്പോ ചില വാക്കുകളുടെ പ്രയോഗങ്ങളുണ്ട് ഇപ്പൊ ക്വാറന്റൈൻ അതിന് പകരം ഞങ്ങളൊക്കെ പല വേദികളിലും സംസാരിക്കാറുള്ളതാണ് അതിനു പകരം ഒരു നിരീക്ഷണം എന്നുള്ള ഒരു ലളിതമായൊരു പദം ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം ഓരോരുത്തർ ആരോഗ്യ പ്രവർത്തകരാണ് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരേണ്ടത് ജനങ്ങൾ ഏകാന്തതയെ ഭയക്കുകയാണ് ഈ രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എവിടെയൊക്കെ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഇടപെടൽ ശേഷി ഉണ്ടാവില്ല സ്വയം ചുരുങ്ങി പോകും എന്നൊക്കെയുള്ള ഒരു ഭയം പല ആളുകളിലും പ്രത്യേകിച്ച് പ്രായമായ ആളുകളിലൊക്കെ അത് അത് തീർച്ചയായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു നിർദ്ദേശങ്ങൾ വ്യക്തമായ പദ്ധതികള് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിലുള്ളവർ കൈക്കൊണ്ടിട്ടുണ്ട് അതിന് മാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിലേക്ക് ജനങ്ങളുടെ ഒരു ജാഗ്രതയെ ജനങ്ങളുടെ ഒരു അവബോധത്തെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ചോദിച്ചത് ബോധവൽക്കരണം ഇനിയും ശക്തിപ്പെടുത്തേണ്ട ദിവസങ്ങൾ ഒപ്പം സ്വയം ജാഗ്രത നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ടത് സ്വയം നിയന്ത്രണം നമ്മൾ കൂടുതൽ ഓർമ്മപ്പെടുത്തുന്ന ദിവസങ്ങളാണ് മുന്നിലുള്ളത് നമ്മൾ മറ്റൊരു റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം പ്രത്യേകിച്ചും പരീക്ഷാ കാലമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകളുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷയുടേതായ ചില ചോദ്യങ്ങളും വെല്ലുവിളികളും മുന്നിലുണ്ട് അത് നീക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം അതിലേക്ക് വരാം കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ ദേശീയ തലത്തിലുള്ള മറ്റു പരീക്ഷകളിലും പങ്കെടുക്കുന്നവർക്കായി പഴുതില്ലാത്ത ആരോഗ്യ സുരക്ഷിതത്വത്തിന് കർശന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹിക അകലം പാലിച്ചും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുമായിരിക്കും എല്ലാ കേന്ദ്രങ്ങളിലെയും പരീക്ഷാ നടത്തിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടുന്നവയല്ലാതെ അന്യവസ്തുക്കളുമായി പരീക്ഷാ കേന്ദ്രത്തിൽ എത്തരുതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുണ്ട് ഇത്തരം വസ്തുക്കളുമായി എത്തുന്നവർ അത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ പുറത്ത് സൂക്ഷിക്കേണ്ടി വരും ഓരോ പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പും അവസാന പരീക്ഷയ്ക്ക് ശേഷവും പരീക്ഷാ ഹാൾ അണുവിമുക്തമാക്കുന്നതിന് പുറമെ ഇരിപ്പിടങ്ങൾ കമ്പ്യൂട്ടർ മോണിറ്റർ കീബോർഡ് മൌസ് വെബ് ക്യാമറ തുടങ്ങിയവ സാനിറ്റൈസ് ചെയ്ത് സുരക്ഷിതമാക്കാൻ സംവിധാനം ഏർപ്പെടുത്തും പരീക്ഷാ ഹാളുകളുടെ വാതിലിന്റെ പിടികൾ ലിഫ്റ്റ് ബട്ടണുകൾ മുകൾ നിലയിലേക്കുള്ള പടിക്കെട്ടുകളുടെ കൈവരികൾ എന്നിവയെല്ലാം പൂർണ്ണമായും അണുവിമുക്തമാക്കും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന മാർഗരേഖയ്ക്ക് അനുസൃതമായിരിക്കും പരീക്ഷാ ഹാളിൽ ഇരിപ്പിടങ്ങൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുക തെർമോഗൺ ഉപയോഗിച്ച് ഓരോ വിദ്യാർത്ഥിയുടെയും ശരീരതാമനില പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കൂ പരീക്ഷാ കേന്ദ്രത്തിലും പരീക്ഷാ ഹാളിലും മാസ്ക് ധരിക്കണമെന്നത് നിർബന്ധമാണ് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്ത വിദ്യാർത്ഥികളെ പരീക്ഷയിൽ പങ്കെടുക്കാൻ അനുവദിക്കാതിരിക്കുന്നതിന് പരീക്ഷാ കേന്ദ്രത്തിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടായിരിക്കും പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലും എല്ലാ പരീക്ഷാ ഹാളുകളിലും വിദ്യാർത്ഥികൾക്കും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള ജീവനക്കാർക്കും ഉപയോഗിക്കാൻ സൗകര്യപ്രദമായ വിധത്തിൽ ഹാൻഡ് സാനിറ്റൈസറുകൾ സജ്ജമാക്കും പരീക്ഷാ ഹാളിന്റെ ചുമതലയുള്ള ഇൻവിജിലേറ്റർമാർക്ക് കയ്യുറകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥി ഇരിപ്പിടത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവർക്കായി ഡെസ്കിൽ റഫ് ഷീറ്റ് സജ്ജീകരിച്ചിട്ടുണ്ടാകും സാമൂഹിക അകലം സംബന്ധിച്ച നിബന്ധന കർശനമായി പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുവാൻ പരീക്ഷാ കേന്ദ്രത്തിലെത്തുന്നതിന് അഡ്മിറ്റ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കൃത്യസമയത്ത് മാത്രം എത്തുവാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം അഡ്മിറ്റ് കാർഡ് തിരിച്ചറിയൽ കാർഡ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സാധാരണ ബോൾ പോയിന്റ് പെൻ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കുന്നതിനുള്ള ഫോട്ടോഗ്രാഫ് പേഴ്സണൽ ഹാൻഡ് സാനിറ്റൈസർ സുതാര്യമായ വാട്ടർ ബോട്ടിൽ എന്നിങ്ങനെ അഡ്മിറ്റ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ മാത്രമേ പരീക്ഷാ ഹാളിൽ അനുവദിക്കുകയുള്ളൂ സാമൂഹിക അകലം പാലിച്ചു മാത്രം പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം ലഭിക്കും ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങളും മാനദണ്ഡങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു പരീക്ഷാകാലത്തെ നമ്മൾ ആദ്യമായാണ് നേരിടുന്നത് അവിടെ എങ്ങനെയായിരിക്കണം വേണ്ട മുൻകരുതലുകൾ കൃത്യമായ മാർഗ്ഗരേഖയുണ്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് എങ്ങനെയാണ് പരീക്ഷയെ സമീപിക്കേണ്ടത് കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ സി പി കുഞ്ഞുമുഹമ്മദ് ചേരുകയാ സാർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആശങ്ക നേരത്തെ കുട്ടികളെ സംബന്ധിച്ച് അവസാന നിമിഷം വരുന്ന പരീക്ഷ മാറ്റിവെക്കുമോ എന്ന് കരുതിയവർ തയ്യാറെടുപ്പുകൾ ഒരുപക്ഷെ ആശങ്കയുടെ പേരിൽ പൂർത്തിയാക്കാൻ പറ്റാതെ പോയവർ ക്വാറന്റൈനിൽ ഉള്ള ഉണ്ടായിരുന്നവർ അത്തരം ചില സാഹചര്യങ്ങൾ ഒപ്പം ഈ ലക്ഷണങ്ങളില്ലാതെ രോഗം വരുന്നൊരു സാഹചര്യം അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തേടി ഒരു സമയമാണ് പലരും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഈ ആശങ്കയൊക്കെ മാറ്റിവെച്ച് കൃത്യമായി ജാഗ്രത പാലിച്ച് എങ്ങനെ പരീക്ഷ എഴുതാം താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ വാസ്തവത്തില് പരീക്ഷകളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും കോവിഡ് രോഗത്തെക്കുറിച്ചുള്ള എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയാമതിന്റെ രൂക്ഷത അത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും സർക്കാരും അതുപോലെ തന്നെ പല ഏജൻസികളും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരുകളും എന്ത് നടപടി നടപടിയെടുത്താലും ശരി നമ്മൾ ജനങ്ങളത് കൃത്യമായി പാലിച്ചിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ കുട്ടികളിപ്പോൾ ഈ കോവിഡ് കാലത്ത് പരീക്ഷകളെ നേരിടാൻ പോവുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകൾ ഇന്നൊരു പരീക്ഷ ഘട്ടമായി മാറിയിരിക്കുകയാണ് അവരെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണമാണത് കാരണം ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ നേരിടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല അവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവർക്ക് ട്രെയിനിങ് കിട്ടുന്നില്ല സ്കൂളിലോ കോളേജിലോ പോയിട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല അവർക്ക് വീട്ടിലിരുന്ന് മാത്രമേ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നുള്ളൂ അപ്പം തന്നെ വാസ്തവത്തിൽ അവർക്ക് ഒരു ആശങ്കക്കും വക അവർക്ക് വീട്ടിൽ നല്ല സമയമുണ്ട് വളരെ അക്ഷമരായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാം അവർക്ക് വേണ്ട സംശയങ്ങളുണ്ടെങ്കിൽ അവരുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനോടോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒരു ഭീതിയും ഇല്ലാതെ പരീക്ഷക്ക് പ്രിപ്പയർ ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് മറ്റുള്ള ലൈബ്രറികളും മറ്റുള്ള കൂട്ടമായിട്ടുള്ള പഠിത്തമോ അല്ലെങ്കിൽ ഡിസ്കഷനോ ഒന്നും സാധിക്കില്ലെങ്കിൽ പോലും ഈ സമയത്ത് വീട്ടിലിരുന്ന് പഠിച്ച് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോഴ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ മാത്രം പോകുന്ന ഒരു രീതിയിലേക്ക് വരണം അവരുടെ കൂടെ പേരൻസോ അല്ലെങ്കിൽ മാറ്റാരെങ്കിലും അനുഭവിക്കാതെ പോകുന്നതാണ് ഏറ്റവും ഭംഗി അവർക്ക് സേഫ്റ്റി അതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മീറ്റർ അകലം പാലിക്കുക എന്നുള്ളത് മാത്രം ഒരു സേഫ്റ്റി അല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് രണ്ടും മൂന്നും മീറ്റർ അകലം പാലിച്ചാൽ പോലും രോഗം വരാൻ പകരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പലരും സൂചിപ്പിച്ചു നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ ഈവൻ വസ്ത്രത്തിൽ പോലും അത് വരാനുള്ള സാധ്യതകളുള്ളത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിൽ നിന്ന് പരീക്ഷകളിൽ എത്തുമ്പോഴും ഇവിടെ ഇപ്പം തന്നെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും കുട്ടികൾ ശ്രദ്ധ പുലർത്തി അവർ സാനിറ്റൈസേഷൻ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യത്തിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പരീക്ഷകളിൽ കടക്കുകയും കൂടെ ആരെയും കൂട്ടാതെ അവർ പരീക്ഷ എഴുതി വളരെ കോൺഫിഡൻസോടുകൂടി വീട്ടിൽ പോയാൽ തീർച്ചയായിട്ടും അവർക്ക് പരീക്ഷയിൽ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം തീർച്ചയായും ഒരിക്കലും തന്നെ ഡോക്ടർ സന്തോഷ് കുമാർ അതിലേക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ മാസ്കിന്റെ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ശാരീരികകാലത്തിന്റെ കാര്യവും പറയുകയുണ്ടായി അതുപോലെ തന്നെ ഇപ്പോൾ ലക്ഷണങ്ങൾ ഇല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ അതൊരു ചോദ്യമായി മാറുമോ അവർ രോഗത്തിന് കാരണമായി മാറുമോ എന്നുള്ള ചോദ്യങ്ങൾ വസ്ത്രത്തിലടക്കം ഇവർക്ക് രോഗാണുവിന്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ള സംശയം അവിടെ അത്തരം ചില സംശയങ്ങൾക്ക് കൂടി ഒരു വ്യക്തമായ ഉത്തരം ലഭിച്ചാൽ അതെന്തായിരിക്കും കൃഷ്ണി അത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി ഇപ്പം സി ഡി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് സ്ഥാപനമായിട്ടുള്ള അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോവിഡ് പ്രതിരോധ ഉപാധി എന്നുള്ളത് മാസ്ക്കാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഈ രോഗാണു നമ്മുടെ ശരീരത്തിലാണ് ജീവിക്കുക ഒരു മനുഷ്യ ശരീരത്തിലാണ് ജീവിക്കുന്നത് ഒരു മനുഷ്യ വേറൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ജീവിക്കാൻ പറ്റും ഇടയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് രോഗാണ് പോകുന്ന വഴി എന്നുള്ളത് കഫമാണ് കഫം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശ പഥം തൊണ്ട മുതൽ ലങ്സ് വരെ നീണ്ടു നിൽക്കുന്ന ശ്വാസകോശ പഥത്തിലുണ്ടാകുന്ന സെക്രീഷൻ ഈ സെക്രീഷൻ നമ്മൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ഒച്ചത്തിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറത്തേക്ക് കണികകളായിട്ട് പുറത്തേക്ക് വരും ചെറിയ കണികകളുണ്ട് അതിനെ വിളിക്കുന്നത് ഡ്രോപ്ലെറ്റ്സ് ചെറിയ കണികളെ വലിയ കണികളെ വിളിക്കുന്ന ഡ്രോപ്ലെറ്റ്സ് ചെറിയ കണികളെ വിളിക്കുന്നത് എറോസോൾ എന്ന് പറയും അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ സമ്പർക്കമുണ്ടാകും ഞാനും ലക്ഷ്മിയുടെ അടുത്തിടെ ഇരുന്ന് ഇരുന്നിട്ട് ഞാൻ ഒച്ചത്തിൽ സംസാരിക്കുകയോ ചുമയ്ക്കയോ തുമ്മുവോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ കഫ കഫകണികൾ ലക്ഷ്മിയുടെ അടുത്തെത്തി അപ്പോൾ അത് പറയുന്ന രണ്ട് മീറ്റർ ഡിസ്റ്റൻസിന് അകത്ത് വരെ എത്താം രണ്ട് മീറ്ററിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് രോഗമാണ് ലക്ഷ്മിയുടെ ശരീരത്തിലേക്ക് വരും അപ്പോൾ ഈ അകലം പാലിച്ച് കഴിഞ്ഞാൽ രോഗാണുവിന് സഞ്ചരിച്ചെത്താൻ പറ്റില്ല രണ്ടാമത് അപ്പം അതിൽ പ്രധാനമായിട്ട് ഒരു പറയുന്ന കാര്യം മാസ്ക് മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത രോഗ രോഗ രോഗാണു ഒരാളുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും രോഗലക്ഷണം ഉണ്ടാകുന്നില്ല എൻ്റെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ ഉണ്ട് ഞാൻ വൈറസ് ബാധിതനാണ് പക്ഷേ ഞാൻ രോഗിയാണെന്ന് എനിക്ക് അറിയത്തില്ല ആരും എനിക്ക് രോഗലക്ഷണമെങ്കിലും ഇല്ല പക്ഷേ എങ്കിലും ശരീരത്തിൽ വൈറസ് ഉള്ളതുകൊണ്ട് ഈ വൈറസ് മറ്റൊരാളെ എൻ്റെ ശരീരത്തിൽ മറ്റൊരാളിലേക്ക് പോകാൻ കഴിയുകയും ചെയ്യും അപ്പം ഇത് തടയാൻ വേണ്ടി ഏറ്റവും ഫലപ്രദമായ മാർഗം മാസ്ക് രണ്ടാമത്തെ വിഷയം ഈ മാസ്ക് സാധാരണ തുണി മാസ്ക് നമുക്ക് ഫലപ്രദമാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും അതിന്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി മാസ്കിനകത്ത് ചെറിയ ദ്വാരങ്ങളുണ്ടല്ലോ ഈ ദ്വാരത്തിനകത്തൂടെ ഏറ്റവും ചെറിയ വൈറസ് ആയതുകൊണ്ട് കടന്നകത്ത് പോകില്ലേ എന്നാണ് എല്ലാവരുടെയും സംശയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈറസ് തനിച്ച് സഞ്ചരിക്കുന്നില്ല ഒരു കഫത്തിന്റെ കണിയയ്ക്കകത്താണ് വൈറസ് ഇരിക്കുന്നത് അപ്പൊ ഒരു കഫ കഫകണിയേക്കകത്ത് ധാരാളം വൈറസ് ഉണ്ട് ഒരുപക്ഷെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വൈറസ് ഉണ്ടാവും കഫ കഫകണികളെ തടയാൻ മാസ്കിന് പറ്റും മാസ്കിന്റെ എഴയാടുപ്പുള്ള തുണിയാണെങ്കിൽ ഈ എഴയടുപ്പുള്ള തുണിക്കകത്തൂടെ കഫത്തിനകത്തേക്ക് പോകാനും അല്ലെങ്കിൽ അകത്ത് എനിക്ക് രോഗമുണ്ടെങ്കിൽ എൻ്റെ കഫം പുറത്തേക്ക് പോകാനും ബുദ്ധിമുട്ടായിരിക്കും ഈ കപ്പ കണികൾ സഞ്ചരിക്കുന്നത് നേർരേഖയിലല്ല സിക്സ് ആക് മൂവ്മെന്റിലാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ പലപ്പോഴും ഇത് വളഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ മാസ്കിന്റെ തുണിയിൽ അത് പറ്റി നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചു കഴിഞ്ഞാൽ മാസ്ക് ധരിക്കുക എല്ലാവരും മാസ്ക് ധരിച്ചാൽ തന്നെ ഈ രോഗാണുവിനെ ഈ രോഗസംക്രമണത്തെ വലിയൊരളവിൽ നമുക്ക് ചെറുക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അപ്പൊ അതിന്റെ ഉദാഹരണം ഞാൻ പറയാൻ കാര്യം നമുക്കിനകത്ത് പ്രതീക്ഷ നൽകുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്രാവശ്യം എല്ലാ വർഷവും കേരളത്തിൽ പനി ഉണ്ടാകാറുണ്ടല്ലോ ഒരുപാട് തരം പനി കൾച്ചോ ഉണ്ടാകാറുണ്ടല്ലോ ക്ഷിപ്രാവശ്യം വളരെ കുറവാണ് പനി ഉണ്ടാവുന്നതിന്റെ കണക്ക് വളരെ കുറവാണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ തടയാൻ വേണ്ടി മാസ്ക് വെച്ചപ്പോൾ സാധാരണ പനി കൂടെ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം ഇങ്ങനെ മാസ്ക് ധരിച്ചാൽ എല്ലാവരും മാസ്ക് ധരിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ സഞ്ചരിക്കുന്ന രോഗാണുവിന്റെ എണ്ണം വളരെ ക്രമ നല്ല ഒരളവിൽ കുറയ്ക്കാനും രോഗത്തെ നമുക്ക് തടയാനും കഴിയുമെന്നുള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട സംഗതി രണ്ടാമത്തെ സംഗതി മാസ്ക് ധരിക്കുകയും ഡിസ്റ്റൻസ് പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗമാണ് വരാനുള്ള സാധ്യത അതിനേക്കാൾ കുറയുന്നു ഏറ്റവും കുറയുന്നു സൈഡിലൂടെ ചെറുതായിട്ട് സ്പില്ല് ചെയ്യും ഈ മാസ്കിന്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് വൈറസ് സ്പിൽ ഓവർ ചെയ്താൽ പോലും ഈ സ്പിൽ ഓവർ ചെയ്യുന്ന വൈറസിന് മറ്റൊരാളെ രോഗം ഉണ്ടാക്കാനുള്ള അതിനു വേണ്ടിയുള്ള അളവില്ലാത്തത് കൊണ്ട് രോഗസംക്രമണം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ കൈ കഴുകാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പുതിയ പഠനങ്ങൾ പറയുന്നത് പ്രതലങ്ങൾ വഴിയുള്ള രോഗസംക്രമണം വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ കഫം വഴിയുള്ള രോഗസംക്രമണമാണ് അപ്പം മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മാസ്ക് ധരി ഞങ്ങൾക്ക് ഒന്നും കഴിയുന്നില്ലെങ്കിൽ മാസ്ക് ധരിക്കുക മാസ്ക് ധരിക്കുകയും ഡിസ്റ്റൻസ് പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഒരു ഒരു മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല അളവിൽ രോഗത്തെ നമുക്ക് നിർത്താൻ പറ്റും കൈകൾ കൂടി കഴുകുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം പരിപൂർണമായിട്ട് നിങ്ങൾ സേഫ് ആണെന്ന് പറയാൻ പറ്റും അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് രോഗത്തെ തടയാൻ പറ്റും ഇതൊന്നും സാധ്യമല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാരണം വെച്ചാൽ ഇത് മൂന്നും രണ്ടെണ്ണം ഒന്നും സാധ്യമല്ലെങ്കിൽ മാസ്ക് ധരിക്കുകയെങ്കിലും ചെയ്യുക അതാണ് ഏറ്റവും എല്ലാവരും മാസ്ക് ധരിക്കുകയാണെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് ഇതിനെ അളവ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും തീർച്ചയായും അതായത് നേരത്തെ തുടക്കം മുതൽ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഒന്നുകൂടി ആവർത്തിച്ചത് മാസ്ക് കൃത്യമായി അത് ശരിയായ രീതിയിൽ തന്നെ ധരിക്കുക ശാരീരിക അകലം കൃത്യമായി തന്നെ പാലിക്കുക സാനിറ്റൈസറും അതുപോലെ കൈ കഴുകേണ്ടതിന്റെ ആവശ്യകത നിരന്തരമായി തുടക്കം മുതൽ നമ്മൾ ഓരോ പരിപാടിയിലൂടെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായി തന്നെ പാലിക്കുക പ്രത്യേകിച്ചും ഈ പ്രത്യേകിച്ചും പരീക്ഷാകാലം മുൻനിർത്തി ഈ ആഘോഷകാലം മുൻനിർത്തി നമ്മൾ കൃത്യമായ മുന്നൊരുക്കത്തോടെ മുന്നോട്ട് പോയാൽ ഈ ഒരു വലിയ പ്രതിസന്ധിയെ നമുക്ക് വളരെ പെട്ടെന്ന് അതിജീവിക്കാനാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് അതിഥികളുടെ പങ്കുവ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരുമയുടെ ഓണം ഈ കാലത്ത് കൂടുതൽ കരതലിന്റെ കൂടി ഒരു മുഖമുള്ളത് കൂടി ആകെ മാറണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അതിലേക്ക് കൂടി വരുമ്പോൾ ശ്രീ കൃഷ്ണകുമാർ നമ്മൾ ഈ ഒരു ഓണക്കാലമാണ് വളരെ സാധാരണക്കാരെ സംബന്ധിച്ച് ആരെ സംബന്ധിച്ച് നമുക്കറിയാം അവർ ഈ ഓണക്കാലത്തൊരു തിരക്കുള്ള ദിവസങ്ങളാണ് ഷോപ്പിങ്ങിനിറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിങ്ങം പിറന്നപ്പോൾ മുതൽ നമ്മുടെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ വലിയ തിരക്ക് കാണുന്നുണ്ട് ഷോപ്പിംഗ് മാളുകളിലായാലും സൂപ്പർ മാർക്കറ്റുകളിലായാലും തിരക്കിന്റെ ദിവസങ്ങളാണ് എല്ലാവർക്കും അറിയാം കോവിഡ് മാർഗ്ഗരേഖയുണ്ട് ഇളവുകൾ തന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നൊക്കെ പക്ഷേ എന്നിട്ടും ചില അശ്രദ്ധ അല്ലെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു അമിതാത്മവിശ്വാസം അതാണോ ഒരു പക്ഷെ കൂടുതൽ അപകടം വിളിച്ചു വരുത്തുക പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് രോഗികളുടെ എണ്ണം ഇപ്പോഴത്തെ രണ്ടായിരത്തിൽ നിന്നും ഒരുപക്ഷെ ഇരുപതിനായിരം എന്നുള്ള വലിയ ചോദ്യത്തിലേക്ക് നീങ്ങുമോ അവിടെ നമ്മുടെ അശ്രദ്ധ വന്നാൽ അതും എങ്ങനെ മാറ്റണം അവിടെ മാധ്യമങ്ങളുടെ വലിയ പങ്ക് ശ്രീകൃഷ്ണകുമാർ തീർച്ചയായും ഈ ഒരു വിഷയം വളരെ ഗൗരവമായി തന്നെ കണക്കാക്കേണ്ടത് ഞാൻ നേരത്തെ ഇവിടെ അതിലേക്കുള്ള ചില സൂചനകൾ നൽകുകയുണ്ടായി എല്ലാ ആളുകളെ സംബന്ധിച്ചും ഈ പറഞ്ഞതുപോലെ ഇത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ എനിക്ക് കഴിയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളൊരു തെറ്റായ വിശ്വാസം എങ്ങനെയോ കടന്നുകൂടിയിരിക്കുകയാണ് കേരളീയ സമൂഹത്തിൻ്റെ ഉള്ളിൽ അപ്പൊ അത് കൂടുതൽ ഒരു ബോധവൽക്കരണത്തെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം ബോധവൽക്കരണം നിരന്തരമായ ബോധവൽക്കരണം തന്നെയാണ് നമുക്കറിയാം എന്നിപ്പോൾ സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അതാണ് ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് കേരളം അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന അവസ്ഥയായിരുന്നുവെങ്കിലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സമ്പർക്ക രോഗികളുടെ എണ്ണം തീതമായി വർദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഷോപ്പിംഗ് മാളുകളിൽ ഈ ഫസ്റ്റീവ് മൂഡിലാണ് കേരളത്തിലെ ജനങ്ങൾ പൊതുവേ ഉള്ളത് എല്ലാ ആഘോഷങ്ങളും വളരെ നല്ല രീതിയിൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ എല്ലാ ആഘോഷങ്ങളെയും സാമ്പത്തികമായി കുറേയധികം പൈസ എവിടെ നിന്നെങ്കിലും കടമെടുത്തു പോലും അങ്ങനെ പൊടിച്ച് ഇവിടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പൊടി പൊടിക്കുക എന്ന് പറയും ആ രീതിയിലുള്ള ഒരു 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 സംവിധാനമാണ് ഇന്ന് നമുക്കിവിടെ കാണാനുള്ളത് അപ്പോൾ ആ ഒരു മൂഡിലേക്ക് ജനങ്ങൾ കുറച്ച് കൂടി തിരിച്ചു വരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു ഏകാന്തം ത എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഭയമാകുന്നു അപ്പോൾ ഇറങ്ങി നടക്കാൻ തോന്നുകയാണ് എനിക്ക് വരില്ല എന്നുള്ളൊരു തോന്നൽ ആ ആത്മവിശ്വാസം മതി എന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും നേടാം എന്നുള്ള ഒരു ഒരു തെറ്റായ ചിന്താഗതി നേരത്തെ ഈ പറഞ്ഞതുപോലെ ഡോക്ടറെ കൂടെ സൂചിപ്പിച്ചു തന്നെയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ വിവാഹത്തിന്റെ കാര്യം എടുക്കാം വിവാഹമാണെങ്കിലും വലിയ ആർഭാടം കൊണ്ട് ചെലവഴിച്ച ആർഭാടത്തോടുകൂടി നടത്തിയിരുന്ന വിവാഹങ്ങൾ ഇന്ന് വളരെ ചുരുക്കേണ്ടി വന്നിരിക്കുകയാണ് കേവലം ഒരു ഇരുപത് പേര് മാത്രമായിട്ട് വിവാഹ ആഘോഷങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു ശക്തമായ നിയന്ത്രണം ശക്തമായ നിയന്ത്രണം തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം പോലീസിനെ നമ്മളൊക്കെ വളരെയേറെ പലരും വിമർശിച്ച പല കേന്ദ്രങ്ങളിൽ നിന്നും വിമർശിക്കുന്നുണ്ട് ഇത്രയധികം ആളുകൾ പോലീസും ആരോഗ്യ പ്രവർത്തകരുമാണ് കേരളത്തിന്റെ ഈ ഒരു കോവിഡ് പ്രതിരോധത്തിലെ ഏറ്റവും പടയാളികളായിട്ട് പ്രവർത്തിച്ചത് അത് എല്ലാ മേഖലയിലും അവർ വളരെ അണിനിരുന്നുകൊണ്ട് വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് സ്വന്തം ജീവനെ ജീവനെപ്പോലും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഒരു ശക്തമായൊരു പ്രവർത്തനം വളരെ പ്രശംസാർഹമായ ഒരു പ്രവർത്തനമാണ് പോലീസും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ നടത്തിയിരുന്നത് ആ രീതിയിലുള്ള ഒരു ഒരു പ്രത്യേക സംവിധാനം പ്രത്യേകിച്ച് ഈ ഓണാഘോഷ വേളയിലെ അറിയാം എല്ലാ ഷോപ്പിംഗ് മാളുകളിലൊക്കെ വലിയൊരു തിരക്കാണ് തൃശൂരിലെ തന്നെ ഒരു കടയിൽ റിഡക്ഷൻ സെയിൽ എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ആൾക്കാർ തള്ളിക്കയറുകയും ഷട്ടർ ഇട്ടിട്ട് ആൾക്കാരെ ഘട്ടംഘട്ടമായിട്ട് മാത്രം അവിടെ കടയിലേക്ക് പ്ര പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി പോലീസൊക്കെ ഇടപെട്ടാണ് പിന്നെ അത് അത് നിയന്ത്രിച്ചത് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരിക്കലും സമൂഹം മാറപ്പെടരുത് കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിന് പോലീസിന്റെ സേവനം ഉപയോഗിക്കണം മാധ്യമങ്ങളിൽ കൂടെയുള്ള പ്രചാരണം നല്ല രീതിയിൽ താഴെത്തട്ടിലേക്ക് കേരളത്തിൻ്റെ ഗ്രാമീണ മനസ്സുകളിലേക്കൊക്കെ തന്നെ ഈ ഒരു മാധ്യമങ്ങളിൽ കൂടെയുള്ള ഒരു പ്രചാരണം നല്ല ഫലം ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പൊതുവെ വിലയിരുത്തുന്നത് അത് കൂടുതൽ ശക്തമായി തുടരുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പം ഈ ഓണാഘോഷ വേളയിൽ ഓണപ്പം മുഖ്യമന്ത്രിക്ക് ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് പൂക്കൾ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ എല്ലാ സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ് പച്ചക്കറിയും പൂക്കളും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ കൊണ്ടുവന്ന് ഇവിടെ വിധാനിക്കുമ്പോൾ അത് രോഗസാധ്യത കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പകരം നമുക്ക് കുറച്ച് നമ്മുടെ ഒരു പഴയ കാലത്തേക്ക് നമ്മുടെ ഒരു പ്രാർത്ഥന കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു പോയാൽ നമ്മുടെ ഇവിടെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ നാടൻ പൂക്കൾ അതുപോലെ തന്നെ വളരെ വെട്ടി ചെറിയ രീതിയിലാക്കി നല്ല പൂക്കളം നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും ഒരു പ്രകൃതിയുടെ പ്രകൃതിയുടെമായി കൈകോർത്തുകൊണ്ട് പ്രകൃതി രമണീയതയെ സ്വാംശീകരിച്ചു കൊണ്ടുള്ള ഒരു നമ്മുടെ ഒരു നാടൻ പൂക്കളം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് കേരളീയ സമൂഹം മാറണം ഈ ഷോപ്പിംഗ് മോളുകളിലും കച്ചവട സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇരച്ചുകയറ്റം സ്വയം നിയന്ത്രിക്കണം അത് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് ശക്തമായ മാർഗങ്ങളിൽ കൂടെ അതിന് ഒരു പരിഹാരമാർഗം കണ്ടെത്തണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ സി പി കുഞ്ഞുമുഹമ്മദും സുരക്ഷിതമായ ഒരു ഓണക്കാലം നമുക്കറിയാം നമ്മൾ വലിയ രണ്ട് ദുരന്തങ്ങളെ തന്നെയാണ് നേരിട്ടത് കൊറോണ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു പ്രളയ ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രളയസമാനമായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആശങ്കകൾ കൂടുതലുമാണ് ഈ ഒരു സമയത്ത് സുരക്ഷിതമായി എങ്ങനെ ഒരു ഓണക്കാലം വീടുകളിൽ ഓണം ആഘോഷിക്കാം അതോടൊപ്പം ഓൺലൈൻ വഴിയുള്ള ആഘോഷ പരിപാടികൾക്കുള്ള സാധ്യതകളുണ്ട് കൂടുതൽ പേർ നാട്ടിലേക്ക് വരുന്ന സമയമാണ് ഇതിനിടയിലാണ് പരീക്ഷകൾ കൂടി അപ്പോൾ എങ്ങനെയുള്ള സുരക്ഷിതത്വമാണ് ഉറപ്പാക്കേണ്ടത് എങ്ങനെയുള്ള പരിശോധനകളാണ് വേണ്ടത് ശ്രീ എസ് ഇ പി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഓണാഘോഷം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു ചടങ്ങായിരുന്നു പക്ഷെ ഇപ്പോഴേ ഈ കോവിഡ് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കൂട്ടത്തോടു കൂടിയുള്ള ഒരു ആഘോഷം വളരെയധികം ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കുന്ന പൂക്കളമെല്ലാം അവരവരുടെ വീട്ടിൽ അവർ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന പൂക്കൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളത് എടുത്തുകൊണ്ട് പൂക്കളം ഇടുകയും അതായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ഏത് ഇപ്പോൾ മരണ വീട്ടിലായാലും ശരി കല്യാണ വീട്ടിലായാലും ശരി കഴിയുന്നിടത്തോളം പങ്കെടുക്കാതിരിക്കുക പിന്നെ അവർക്ക് ഫോണിൽ വിളിച്ചിട്ടുള്ള മരണ വീടാണെങ്കിൽ അവർ ഫോണിൽ വിളിച്ചിട്ട് അനുശോചനം രേഖപ്പെടുത്താവുന്നതാണ് ഈ അവസരത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷാ കാലഘട്ടത്തിൽ ഇപ്പം തന്നെ അവർ അതിന് പ്രിക്കോഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഏദിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു ഇനി പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ കൂട്ടമായിട്ടുള്ള ഡിസ്കഷൻ ഒരു ഒരു കംപ്ലൈൻറ്റ് ഡിസ്കഷൻ നിങ്ങൾ ഒരുങ്ങരുത് നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തിയാൽ നേരെ പരീക്ഷാ ഹാളിൽ ി അവിടെ പരീക്ഷ ചെയ്ത് തിരിച്ച് വേഗം വീട്ടിലേക്ക് പോകണമെന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത് കാരണം നമ്മൾ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ എന്ത് പ്രിക്കോഷൻ എടുത്താലും ഈ രോഗബാധ തടയാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ ഓർത്ത് വേണം ചെയ്യേണ്ടത് തീർച്ചയായും ഈ കൊറോണ കാലത്തെ എങ്ങനെ സുരക്ഷിതമാക്കാം പ്രത്യേകിച്ച് നമുക്കറിയാം ഓഫറുകളുടെ പെരുമഴയും നേരത്തെ ഇവിടെ അതിഥിയായ ശ്രീകൃഷ്ണകുമാർ സൂചിപ്പിച്ചതുപോലെ മുൻപിൽ വലിയ വാഗ്ദാന പെരുമഴകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവച്ച് കുറച്ചുകൂടി ഒരു സാവകാശം എടുത്ത് കരുതലൂടെ മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പരീക്ഷണ കാലഘട്ടമായിരിക്കും നമ്മുടെ മുന്നിൽ വരിക അത് അനുവദിക്കാൻ പാടില്ല ഒരിക്കലും നമുക്ക് മറ്റൊരു റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം അതിലേക്കും വരാം ഒരുമയുടെ ഓണം ഈ കോവിഡ് കാലത്ത് കരുതലിന്റേത് കൂടിയായി മാറുകയാണ് അങ്ങനെ പൂക്കളങ്ങളും ഊഞ്ഞാൽ പാട്ടും തുമ്പി തുള്ളലും നിറമ്പകരുന്ന ഓർമ്മകളിലേക്ക് മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചുമുള്ള ഓണാഘോഷം കൂടി മലയാളിയുടെ പുതിയ ജീവിതാനുഭവമാകുന്നു കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വീടുകളിലും പുറത്തും സുരക്ഷിതമായി ഓണം ആഘോഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുന്നത് മലയാളികൾക്ക് ഓണക്കാലം ഷോപ്പിംഗിന്റെ ഉത്സവകാലം കൂടിയാണ് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന ലോക്ഡൌണിൽ വരുത്തിയിട്ടുള്ള ഇളവുകൾ മുൻകരുതലോടെ ഉപയോഗിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനം അതേസമയം കണ്ടെയ്ൻമെന്റ് സോണുകളായി തുടരുന്ന മേഖലകളിൽ ജനങ്ങൾക്ക് അധിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത വിധത്തിലാകും ഓണാഘോഷങ്ങൾക്ക് സർക്കാർ മാർഗരേഖ പുറപ്പെടുവിക്കുക വീട്ടിലെ ആഘോഷങ്ങൾക്കും സദ്യവട്ടങ്ങൾക്കും പുറമെ ഓണാഘോഷങ്ങളുടെ ഭാഗമാണ് പൊതു ഇടങ്ങളിലെ ആഘോഷ പരിപാടികളും ഒരുമിച്ചുള്ള സദ്യയും മത്സര പരിപാടികളും മറ്റും കോവിഡ് പ്രതിരോധം പരാജയപ്പെടാതിരിക്കാൻ ഇക്കുറി പൊതുസ്ഥലത്തെ സദ്യയും ആഘോഷങ്ങളും ഒഴിവാക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് നാടിന്റെ ഉത്സവമായിരുന്ന പൊന്നോണക്കാലം അങ്ങനെ ഇത്തവണ വീട്ടുമുറ്റങ്ങളിലേക്കും സ്വീകരണ മുറികളിലേക്കും മാത്രമായി ഒതുങ്ങുകയാണ് കണ്ടെയ്ൻമെന്റ് സോണല്ലാത്ത സ്ഥലങ്ങളിൽ നിലവിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് കടകൾ തുറക്കാൻ അനുമതി ഹോട്ടലുകളിൽ നിന്ന് രാത്രി ഒൻപത് മണിവരെ പാഴ്സലുകൾ വാങ്ങാം ഓണത്തോടടുത്ത ദിവസങ്ങളിൽ ഉപഭോക്താക്കളുടെ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും സർക്കാർ പ്രവർത്തനാനുമതി നൽകും ഇവിടങ്ങളിൽ സാമൂഹിക അകലം പാലിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുമെങ്കിലും ഹോം ഡെലിവറി പരമാവധി പ്രോത്സാഹിപ്പിക്കാനാണ് നിർദ്ദേശം ഓണക്കാലത്ത് വീടുകളിലേക്ക് അതിഥികളായും നഗര മേഖലകളിൽ കച്ചവടത്തിനായും മറ്റും പുറത്തുനിന്ന് നിരവധി പേർ എത്തുന്ന സാഹചര്യത്തിൽ ആരോഗ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ കർശന ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ശാരീരിക സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള ആഘോഷ പരിപാടികൾ മാത്രമേ ഇക്കുറി ഓണത്തിന് അനുവദിക്കുകയുള്ളൂ ഷോപ്പിംഗിലും ഓണച്ചന്തകളിലും മറ്റും പോകുന്നത് ഒഴിവാക്കാനാവില്ലെങ്കിലും അത്തരം അവസരങ്ങൾ ആവശ്യത്തിന് മാത്രമായി പരിമിതപ്പെടുത്തുന്നതാണ് നമ്മുടെയും നാടിന്റെയും സുരക്ഷിതത്വത്തിന് അഭികാമ്യം പരസ്പരം അകലം പാലിക്കാൻ ശ്രദ്ധിക്കുമ്പോഴും മനസ്സുകൾ കൊണ്ട് കൂടുതൽ അടുത്ത് നമുക്ക് ഈ ഓണക്കാലത്തെയും അവിസ്മരണീയമാക്കാം ആൾക്കൂട്ടങ്ങളില്ലാതെ തന്നെ നമുക്ക് ആഘോഷമാക്കാം ഈ ഓണക്കാലത്തെ ഈ മാസത്തിലെ ചിന്താവിഷയം എന്തായിരിക്കണം ആരെയാണ് പ്രധാനമായും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഫോക്കസ് എന്തായിരിക്കണം ഈ ദിവസങ്ങളിൽ അതിലേക്ക് വരുമ്പോൾ ഡോക്ടർ സന്തോഷ് കുമാർ ഈ ഒരു സമയത്ത് നമുക്കറിയാം തിരക്ക് വഴിയോര കച്ചവടക്കാരുടെ വഴിയ തിരക്കില്ലെങ്കിൽ പോലും നിത്യവ്രക്ക് വക കണ്ടെത്താനിറങ്ങിയവരുടെ തിരക്കുണ്ട് ലോക്ഡൌൺ കാലമായി വളരെ ദിവസങ്ങളോളം അടച്ചിട്ടതിനായുള്ള സാമ്പത്തിക ബാധ്യത അതിൽ നിന്നും രക്ഷ നേടാനായി പലരും പല മാർഗങ്ങളുമായി ഇറങ്ങുന്നൊരു സമയമാണ് അവിടെയൊക്കെ ഒരു ശാരീരിക അകലത്തിന്റെ പ്രാധാന്യം മാസ്ക് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യം അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ കടകളിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ ഒരു സാഹചര്യം അവർ എടുക്കേണ്ട കരുതലുകൾ അതിലേക്ക് വന്നാൽ അതെങ്ങനെയായിരിക്കണം പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ ജനങ്ങള് കോവിഡ് നിയന്ത്രണങ്ങൾ തീരെ അനുസരിക്കുന്നില്ല എന്നൊരു നിലപാടുള്ള ആളല്ല ഞാൻ കാരണം പ്രധാനമായിട്ടും ഇപ്പോൾ മാസ്ക് ധരിക്കാത്ത ആൾക്കാരെ നമുക്ക് പുറമേ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതെങ്ങനെ ധരിക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ ഒരു അവെയർനെസ് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുണ്ട് ധാരാളം ആളുകൾ മാസ്ക് ധരിക്കുന്നുണ്ട് പരമാവധി സാമൂഹികകാലം പാലിക്കാനുള്ള ശ്രമങ്ങളും ജനങ്ങളുടെ ഭാഗത്തുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതിപ്പോൾ ഒരു ഒമ്പത് ആറുമാസമാകുന്നു നമ്മളിപ്പോൾ ഒരു കോവിഡ് നിയന്ത്രണം സ്വാഭാവികമായിട്ട് എല്ലാവരും ക്ഷീണിക്കും ടയർഡാവും ഒരു എപ്പിഡമിക്കിന്റെ ഒരു പ്രശ്നം എപ്പോഴും എത്ര എപ്പിഡമിക് നീ ദീർഘകാലം നിൽക്കുന്ന എപ്പിഡമിക്കിന്റെ ഒരു പ്രശ്നമെന്ന് വെച്ചു കഴിഞ്ഞാൽ ജനങ്ങള് പൊറുതിമുട്ടി അവർ പുറത്തേക്ക് വരുമെന്നുള്ളതാണ് ഏകദേശം അത്തരത്തിലൊരു ഒരു ഒരു സ്റ്റേജ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുകയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഈ സമയമെന്ന് വെച്ചാൽ സാമൂഹ്യ വ്യാപനത്തിന്റെ സമയം കൂടിയാണ് അതായത് രോഗം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന അതാണ് സൂചിപ്പിക്കുന്നത് രോഗം ഒരു സാമൂഹിക വ്യാപനത്തിന്റെ അതിന്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് ധാരാളം ആളുകളെ ഒരേ സമയത്ത് രോഗം ബാധിക്കുക എവിടുന്നാണ് രോഗം വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക അപ്പം ഈ ക്ഷീണിതരായ ജനതയും രോഗസംക്രമണത്തിന്റെ അവസാനത്തെ സ്റ്റേജും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഒരു സമയമാണിത് ഈ കാര്യം നമ്മൾ ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാണ്ട് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് ഇരുപതിനായിരം കേസ് വരും എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഭയക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ ഇരുപതിനായിരം കേസ് വരുമ്പോൾ നമ്മൾ ശരിയായ നിയന്ത്രണം പാലിക്കുകയും ശരിയായ ഒരു ജീവിത രീതി ആവശ്യമായ ജീവിത രീതി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വലിയ വ്യാപനത്തെ തടയാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് കൂടി അടങ്ങുന്നതാണ് ആ ഒരു ആ ഒരു പ്രഖ്യാപനം ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നത് സ്ഥിരവരുമാനമുള്ള ആളുകൾ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ ഇവർക്കെല്ലാം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും അറിയാം പക്ഷെ നമ്മുടെ നാട്ടിൽ അതിന് കഴിയാത്ത ഒരുപാട് ജനങ്ങളുണ്ട് ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂലിവേല ചെയ്യുന്ന ഒരാൾ മുഴുവൻ സമയവും നമ്മുടെ ഈ വാർത്താ മാധ്യമങ്ങളോ പത്രങ്ങളിൽ നിന്നോ അകന്നിരിക്കേണ്ട ആൾക്കാർ ഇവർക്കൊന്നും ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ രോഗാണ് ഈ രോഗവ്യാപനത്തിന്റെ യഥാർത്ഥ വസ്തുതകളെക്കുറിച്ച് അറിയാത്ത ധാരാളം ആളുകളുണ്ട് ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് തന്നെ വളരെ വലിയ ഗ്യാപ്പ് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പുതിയ വിവരങ്ങൾ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കാണെങ്കിൽ പോലും എപ്പഡമിക്കിന്റെ തുടക്കത്തിലുള്ള അറിവല്ലാതെ എന്തൊക്കെയാണ് അതിനുശേഷം ഉണ്ടായത് എന്നതിനെ ധാരണയില്ല അപ്പോ ഇത്തരത്തിലൊരു പുതിയ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് ലോക്കൽ ലാംഗ്വേജിൽ അതാത് ദിവസം ഉണ്ടാകുന്ന പിന്നെ ലോകത്തുണ്ടാകുന്ന ഇത്തരം പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ രോഗാണുവിന്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെന്തൊക്കെ തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള രോഗപ്രതിരോധ നടപടികളാണ് ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ലോക്കൽ ലാംഗ്വേജിലെ ആൾക്കാർക്ക് വിവരങ്ങൾ ലഭിക്കുന്ന ഒരു ചാനൽ ഒരു മാർഗ്ഗമുണ്ടാകണം നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു ഈ രോഗപ്രതിരോധത്തെ നടപടികളെ അത്തരം കമ്മ്യൂണിക്കേഷനെ ഒരു സംവാദമാക്കി മാറ്റിയിരിക്കുകയാണ് സംവാദത്തിലൂടെ ഒരിക്കലും നമുക്കത് അറിയാൻ പറ്റില്ല ഇതിന് വേണ്ടത് കൃത്യമായ സൈനികമാണ് ഇപ്പം ആകാശവാണിയെ പോലെ ദൂരദർശനെ പോലെയുള്ള സ്ഥാപനങ്ങൾ അത് വളരെ മുമ്പ് തന്നെ ചെയ്യുന്നതാണ് പക്ഷെ മറ്റ് മറ്റു മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല കാരണമെന്ന് വെച്ചാൽ പറയുന്നുണ്ടാവാം പക്ഷെ അതെപ്പോഴും സംവാദത്തിന്റെയും എപ്പോഴും ഈ വ്യൂവർഷിപ്പിന്റെ ഒക്കെ കൂട്ടത്തിൽ പലപ്പോഴും ഇതിന്റെ മെസ്സേജ് ഡയല്യൂട്ട് ചെയ്തു പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ഗവൺമെന്റിനെ ചെയ്യണം എന്നില്ല സന്നദ്ധ സംഘടനകൾക്ക് ചെയ്യാം വോളന്റിയേഴ്സിന് ചെയ്യാം ഇത്തരം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഇപ്പം നമ്മള് പ്രശ്നം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇത്തരം ഇൻഫർമേഷൻസ് കൃത്യമായി ചെല്ലാത്ത സ്ഥലങ്ങളിൽ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അവയർനസ് ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അത് വലിയ രീതിയിൽ ചെയ്യണം അതോടൊപ്പം തന്നെ നിർബന്ധമായും കമ്മ്യൂണിറ്റിയിൽ ഇടപെടേണ്ട ആൾക്കാരുണ്ട് ഇപ്പം ഉദാഹരണമായിട്ട് തിരുവനന്തപുരം സിറ്റി തന്നെ എടുക്കുക വലിയ കടകളിൽ പ്രശ്നമില്ലായിരിക്കാം പക്ഷേ ഇടുങ്ങിയ കടകൾ ഇടുങ്ങിയ ഷോപ്പുകൾ ഉണ്ടാവും ഇടുങ്ങിയ ഷോപ്പിനകത്ത് കാറ്റും വെളിച്ചവും കിടക്കാത്ത ഉണ്ടാവും ആ ഷോപ്പിൽ കഴിയുന്ന ഒരാൾ എങ്ങനെയാണ് അവിടെ അയാൾക്ക് രോഗ പ്രതിരോധം നടത്താൻ പറ്റുന്നതിനെക്കുറിച്ച് കുറിച്ച് ധാരണ ഉണ്ടാകണമെങ്കിൽ അയക്കിനെ കുറിച്ച് അറിവ് രോഗ രോഗാണുവിനെ കുറിച്ച് അറിവുണ്ടാവണമല്ലോ അപ്പൊ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് മറ്റെന്ത് കാര്യത്തേക്കാൾ പ്രധാനമായിട്ട് ഈ രോഗാണു എങ്ങനെ പെരുമാറുന്നു എന്നുള്ള അറിവാണ് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കേണ്ടത് അങ്ങനെയായാൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അത് അപ്ലൈ ചെയ്യാൻ അവർക്ക് കഴിയും അത്തരത്തിലൊരു അറിവ് കൃത്യമായിട്ട് കൊടുക്കേണ്ട സമയമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് വളരെ ടാർജറ്റ് ആയിട്ടുള്ള എവിടെയാണ് അത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് തന്നെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ും ശ്രീകൃഷ്ണകുമാർ അതിലേക്ക് തന്നെയാണ് മുൻകരുതലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കണം എന്നുള്ളതിൽ ഒരു നിർദ്ദേശമാണ് ഡോക്ടറുടെ പങ്കുവച്ചത് അവിടെ സയൻസ് ജേർണലിസത്തിന്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് മുൻപും ആരോഗ്യമേഖലയിലെ പല വിദഗ്ധരും പല നിർദ്ദേശങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ചിലർ ആശങ്കകളായി തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട് വേണ്ടത്ര പ്രാധാന്യം ആ വഴിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും താങ്കൾ സൂചിപ്പിച്ചതുപോലെ സജീവമായി ബോധോൽക്കരണം നടത്തുന്നുണ്ട് തുടക്കം മുതൽ പത്രങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ഒക്കെ വാർത്തകൾ അതിലേക്ക് തന്നെയാണ് ീക്കിയിട്ടുള്ളതും പക്ഷേ എങ്കിൽ പോലും അവിടെ അദ്ദേഹം പങ്കുവച്ച ആ ഒരു കാര്യം അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീകൃഷ്ണകുമാർ ലക്ഷ്മി ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് നല്ലതുമാണ് പക്ഷേ ഈ നിർദ്ദേശങ്ങൾ പ്രായോഗിക പദത്തിൽ എത്തുന്നുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് ചില വിമർശനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉയരണ്ടേ ഇപ്പം പോലീസിനെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്തുണയ്ക്കുമ്പോൾ തന്നെ പോലീസിലെ വളരെ ഒരു ചെറിയ ഒരു ശതമാനം പേരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബീച്ചുകൾ ചൂണ്ടിക്കാണിക്കപ്പെടാതെ പോകരുത് അത് കാരണം അത് ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പോലീസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സർക്കാരിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് തിരുത്താനും ഒരു ജനസൗഹൃദപരമായ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് എടുക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പല നിർദ്ദേശങ്ങൾ ഇപ്പം നമുക്കറിയാം കാരണം സീറോ അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്ന് കേന്ദ്രത്തിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ അമിത് ഖേര തന്നെ ഈ അടുത്ത് വ്യക്തമാക്കുകയുണ്ടായി അപ്പം അത് പ്രായോഗികമല്ല പരീക്ഷകൾ നടത്തണം അതൊക്കെ ശരി തന്നെ പക്ഷേ നമ്മളിവിടെ കണ്ടു കീം പരീക്ഷ നടക്കുന്ന വേളയിൽ നമ്മൾ കണ്ടു നിർദ്ദേശങ്ങൾ കൊടുത്തത് മാത്രം അത് ഒരിക്കലും നടപ്പാകണം എന്നില്ല നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നല്ല രീതിയിലുള്ള ഇടപെടൽ വേണം അതാണ് ഞാൻ സൂചിപ്പിച്ചത് ആ ഒരു ഇടപെടൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കുറവ് വരും ഔദ്യോഗിക ഔദ്യോഗികമായ കേന്ദ്രങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ തീർച്ചയായിട്ടും അത് വിമർശിക്കപ്പെടണം വിമർശിക്കപ്പെടാതെ പോകരുത് അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൈയ്യടിക്കുന്നതിനൊപ്പം തന്നെ തെറ്റുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ട് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവിടെ ഇടപെടുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മമാണ് അത് ദൃശ്യമാധ്യമമായാലും കൊള്ളാം പത്രമാധ്യമമായാലും ആ ഒരു സൃഷ്ടിപരമായ ഒരു വിമർശനം പക്ഷേ അതേ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് അധികൃതർ പേഴ്സണൽ ടോക്കിലൊക്കെ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ പറയാറുണ്ട് നിങ്ങൾ ഈ അജണ്ട ഏറ്റെടുത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ിച്ചതിൽ നല്ല രീതിയിൽ വലിയൊരു ബോധവൽക്കരണം നടത്താൻ വലിയ തോതിൽ ഒരു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ അവരെ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു താൽപര്യം ഒരു ഇടപെടൽ ശേഷി നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തു ഉണ്ടായി എന്ന് എല്ലാവരും പറയുന്നുണ്ട് വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പല കാര്യങ്ങളിലും ശക്തമായ ചില വിമർശനങ്ങളൊക്കെ പലപ്പോഴും ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ ശരീര തെറ്റുകളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ വിമർശനങ്ങളിൽ കൂടെയാണ് ഒരു സക്രിയമായ ഒരു ജനാധിപത്യപരമായ ഇടപെടൽ സർക്കാരിന് കഴിയുക പോലീസ് അധികൃതർക്ക് അധികൃതർക്ക് കഴിയുക വർക്ക് കഴിയണമെങ്കിൽ ഇത്തരം ഇമ്മറ്റിലുള്ള ഒരു വിമർശനം വേണം അപ്പോൾ ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരീക്ഷകളുടെ കാര്യത്തിൽ കുട്ടികളൊക്കെ ഇതിനെ അവിടെ എത്തിച്ചേരുമ്പോൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയാലും എത്രമാത്രം അത് ഫലപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട് സമൂഹത്തിൽ രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് അപ്പോൾ ആ ആശങ്കകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും കാരണം അതല്ലാതെ നമ്മൾ അടച്ചിരുന്നു കൊണ്ട് ഈ വർഷം പരീക്ഷയില്ല എന്ന് പറയാനും സാധിക്കില്ല പക്ഷേ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ഒരു ഇടപെടൽ ശേഷി എപ്പോഴും ജാഗ്രതയോടുകൂടി നിൽക്കണം സമൂഹത്തിൽ ഒന്നും മനസ്സിലാക്കണം ഒരാൾ പരത്തുന്നത് ഒരാൾക്കല്ലെങ്കിൽ ഒരു രോഗി ഒരു കോവിഡ് രോഗിക്ക് നൂറിലധികം ആളുകളിലേക്ക് രോഗം പകർത്താൻ കഴിയുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ചുരുങ്ങിയ തോതിലുള്ള ആളുകളുടെ അശ്രദ്ധയുണ്ടായില്ല പൊതുവേ ഞാൻ പറയുന്നില്ല പൊതുവെ നല്ല പ്രതികരണമാണ് ജനങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഈ രോഗപ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് പക്ഷേ ചുരുക്കം ചില ആളുകൾ പല രീ മേഖലകളിലും ചുരുക്കം ചില ആളുകൾ അതിനെ എല്ലാം ഒരു ബോധപൂർവം എന്ന് ഞാൻ പറയുന്നില്ല അബോധപൂർവമായിട്ടായിരിക്കും അതിനെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാകുന്നുണ്ട് നമുക്കതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് നമുക്ക് ഈ ഡിജിറ്റൽ ഫെൻസിങ് അതിപ്പോൾ നല്ല രീതിയിൽ ഒരു ഫലപ്രദമാണ് എന്ന് പല കേന്ദ്രങ്ങളിൽ നിന്നും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഡിജിറ്റൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾ ഒരു കടയിലായാലും അല്ലെങ്കിൽ ഒരു ഓഫീസിലായാലും ഓഫീസുകളിലും ഇതുപോലെ തന്നെ വൻ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് പല കണ്ടെയ്ൻമെൻറ് സോണുകളിൽ നിന്ന് വരുന്ന ആളുകൾ പരീക്ഷയ്ക്ക് വരുമ്പോഴും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് കുട്ടികൾ വേറെ എഴുതണം എന്നൊക്കെ പറഞ്ഞാലും അവർ നടന്നു പോകുന്ന ഒരു പൊതുവഴി പൊതുഇടം വരാന്ത ഒരു തുല്യമാണ് അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ സാധ്യതകള് കൂടുതൽ നല്ല രീതിയിൽ ഒരു ഡിജിറ്റൽ മേഖലയുടെ സാ സ്വാധീനം കൂടി നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ ഫെൻസിംഗ് ഉൾപ്പെടെ തുടക്കത്തിലൊക്കെ കുറച്ച് സാമ്പത്തിക ഇതുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായ ചെലവ് ചിലവ് ബാധ്യത വരുന്നുണ്ടെങ്കിൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ നല്ലതാണ് ഒരു നിശ്ചിത അകലത്തിൽ വിട്ടു പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു ആറടി അകലം നമ്മൾ നമ്മളതിൽ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ആറടി അകലത്തിൽ ഒരാൾ വന്നാൽ സ്വാഭാവികമായിട്ടും അതിലത്തെ ബീപ് ശബ്ദം മുടങ്ങും അങ്ങനെയുള്ള നിരവധി പുതിയ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഇതിനൊരു തുടക്കമിടാനും പരീക്ഷണാടിസ്ഥാനത്തിൽ വ്യാപകമാക്കി ഉപയോഗിക്കാനും സാധിക്കും നമ്മുടെ തെർമൽ സ്കാനിങ് തെർമൽ സ്കാനിങ് അടിസ്ഥാനപരമായിട്ട് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട് കാരണം ടെമ്പറേച്ചറിൻ്റെ പെട്ടെന്നുള്ള വേരിയേഷൻസ് കണ്ടെത്താനും അങ്ങനെ കൂടുതൽ ടെമ്പറേച്ചറുള്ള ആളുകളെ നമുക്ക് ഒരു കടയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മാറ്റി നിർത്താനൊക്കെ സാധിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ കൈകൾ കഴുകൽ കൈകൾ കഴുകലിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൂടുമ്പോൾ ഈ കൈകൾ കഴുകുന്നത് വളരെ നല്ലതാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ നല്ലതാണ് സോപ്പ് ഉപയോഗിച്ചുള്ള കൈ കഴുകൽ പക്ഷേ നമ്മുടെ കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ സൊസൈറ്റികളിലായാലും ബാങ്കുകളിലായാലും എല്ലായിടത്തും ഈ സാനിറ്റൈസർ മാത്രം ആയിട്ട് ഒരുക്കേക്കുകയാണ് വീടുകളിൽ പോലും നമ്മൾ അതാണ് ഏറ്റവും വീടുകളിലൊക്കെ തന്നെ ഈ സോപ്പ് വിടുത്തുകൊണ്ട് കൈ വൃത്തിയായിട്ട് കഴുകി ഇരുപത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡോളം സോപ്പ് പതപ്പിച്ച് കൈ കഴുകുക എന്നുള്ള ഒരു കാര്യത്തിന് വളരെയധികം മൂന്നൽ നൽകിയിട്ടുണ്ടെങ്കിലും എത്രമാത്രം അത് ഫലപ്രദമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പല ആളുകൾ നമ്മളൊരു സാമൂഹ്യ നിരീക്ഷണമൊക്കെ നടത്തുമ്പോൾ എല്ലാവരും ഇതിലൊരു കൂടുതൽ സുരക്ഷിതം കൂടുതൽ എളുപ്പം എന്നുള്ള രീതിയിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈയ്യൊന്ന് കഴുകുക എന്നുള്ള ഒരു രീതിയിലേക്ക് ആളുകൾ കൂടുതൽ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിരന്തരം ഞാൻ നേരത്തെ പറഞ്ഞാണ് നിരന്തരമായൊരു ബോധവൽക്കരണം ഒന്നോ രണ്ടോ തവണ നമ്മൾ ഒരു കടമ പോലെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുത്തു എന്നുള്ളതല്ല അവരെ അതിലേക്ക് കൊണ്ടുവന്ന് സാമൂഹ്യമായ ഒരു സോഷ്യൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഈ ഒരു സംവിധാനത്തെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതിലുള്ള വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് എല്ലാവരും കൂടെ സൂചിപ്പിച്ചതുപോലെ ലക്ഷ്മിയും ഒക്കെ പറഞ്ഞതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് തന്നെയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അത് കുട്ടികളുടെ ഭാഗത്ത് തീർച്ചയായും കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ശ്രീ സി പി കുഞ്ഞു മുഹമ്മദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അണുനശീകരണം കൃത്യമായി നടക്കുന്നുണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിൽ സിക്റും കൃത്യമായി അത് ഏർപ്പാടാക്കുന്നുണ്ട് ക്വാറന്റൈനിൽ ഇരുന്നവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായുണ്ട് അതൊക്കെ ഉള്ളപ്പോൾ പോലും അവിടെ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ ഡിജിറ്റൽ ഫെൻസിംഗിന്റെ കാര്യം ഭാവിയിൽ ഓൺലൈൻ പരീക്ഷകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പല സാങ്കേതിക വിദ്യയുമായി മുന്നോട്ട് പോകുന്ന പലതുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ അതിന്റെ കാര്യമായ മാറ്റങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വരുന്ന നാളുകളിൽ അതിന്റെ ഒരു സാധ്യത കൂടി ദീർഘകാല അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വർഷം കഴിഞ്ഞാലും കൂടുതൽ വർഷം ഒരുപക്ഷെ ഇത് നീണ്ടു നിന്നാൽ എന്നൊരു ചോദ്യം വന്നാൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി തുടങ്ങാനുള്ള ഒരു സമയമല്ലേ ഇപ്പോൾ ശ്രീ കുഞ്ഞുമുഹമ്മദ്ദേശം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈനില് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട് കാരണം നമുക്കിപ്പോൾ വിദേശത്തുള്ള വിദ്യാഭ്യാസ വിദഗ്ദ്ധരുമായിട്ട് പോലും സമ്പർക്കം പുലർത്താൻ വേണ്ടിയിട്ട് ഈ ജൂമിലൂടെയും മറ്റു സാധിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ കോളേജിലെല്ലാം തന്നെ ഇപ്പോഴും വിദേശ രാജ്യത്തു നിന്നുള്ള അധ്യാപന കൊണ്ട് പോലും കുട്ടികൾക്ക് ജൂം ഓൺലൈനിൽ കൂടെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പല ക്ലാസ്സിലിരുന്ന് കിട്ടുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാ ഇല്ലെങ്കിൽ പോലും ഓൺലൈനിലൂടെ ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഈ കാലഘട്ടത്തിൽ തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ഭാവിയിൽ ഈ കോവിഡ് കാലം കഴിഞ്ഞാൽ തന്നെയും ഓൺലൈൻ സംവിധാനങ്ങൾ കൂടുതൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ജനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനവും ആ കാര്യത്തിലേക്ക് തീർച്ചയായും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും നമ്മൾ ഉറപ്പാക്കേണ്ടത് അതിലേക്കും വരാം ഒരു റിപ്പോർട്ട് കൂടി കാണണം അതിന് മുൻപ് ഒരു ഇടവേള ചൊല്ലു ചൊല്ലു ഈ നാടകം നടക്കുമ്പോൾ തന്നെ കോഴിക്കോട് ഒരു സിനിമ ഉണ്ടായി നിലമ്പൂർ ബാലനാണ് സംവിധാനം ചെയ്തത് അതിന് പേര് അന്യരുടെ ഭൂമി എഴുപത്തിയേഴിലാണ് അന്ന് ബാബുക്കുണ്ട് ആ ഷൂട്ടിങ് നടക്കുമ്പോൾ ബാബുക്ക് എഴുപത്തെട്ടിലാണ് മരിക്കണത് എഴുപത്തേഴ് ആ ഷൂട്ടിങ് കഴിഞ്ഞു ഫിനാമി ആ സോ സിനിമാഘടനായല്ലോ ഇനി സിനിമ കഴിഞ്ഞാൽ വരുമെന്ന് വിചാരിച്ച് ആ ഇരുത്തഞ്ച് കൊല്ലം ഇരുന്ന് കോവിഡിനെതിരെയുള്ള പോരാട്ടം ഇനി എങ്ങനെയൊക്കെയാണ് കടുപ്പിക്കേണ്ടത് നമ്മൾ തുടക്കം മുതൽ വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത റിവേഴ്സ് ക്വാറന്റൈൻ നമ്മുടെ യുവാക്കൾ പ്രത്യേകിച്ചും നിരന്തരമായി നിരത്തുകളിലുണ്ട് അവർ തൊഴിൽ മാർഗ്ഗങ്ങളുമായി അവർ സജീവമായി പ്രവർത്തിക്കുമ്പോൾ അവർ തിരിച്ച് വീടുകളിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ സുരക്ഷിതത്വം കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ കാര്യത്തിൽ ഒരു ദിവസങ്ങളിൽ ഈ ഓണക്കാലത്ത് പരീക്ഷാകാലത്ത് എന്തൊക്കെയാണ് ഉറപ്പാക്കേണ്ടത് അതിലേക്ക് കൂടി വരുമ്പോൾ സന്തോഷ് ഡോക്ടർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിവേഴ്സ് ക്വാറന്റൈൻ്റെ ഒരു പ്രാധാന്യം അത് നമ്മൾ തുടക്കം മുതൽ പ്രത്യേകിച്ച് നഗര മേഖലകളിൽ നിന്നും ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി ഇപ്പോൾ കോവിഡ് വ്യാപനം കൂടിയിരിക്കുന്നു കൂടുതൽ ക്ലസ്റ്ററുകളും കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഓണത്തിരക്കുമായി ബന്ധപ്പെട്ട് പുറത്തുള്ള യുവത്വം അവർ തിരിച്ചു വീടുകളിലേക്ക് വരുമ്പോൾ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങൾ അതിലേക്ക് കൂടി വന്നാൽ നമ്മൾ ഇത്രയും നാളെ ആ ഒരു കാര്യത്തിൽ സമാധാനത്തോടെയാണ് ഇരുന്നത് റിവേഴ്സ് ക്വാറന്റൈൻ കൃത്യമായി ഉറപ്പാക്കാനായി എന്നുള്ളത് അതിൽ കുറച്ചുകൂടി ഗൗരവത്തോടെ എങ്ങനെയാണ് പോകേണ്ടത് തീർച്ചയായിട്ടും അതൊരു വലിയ വിഷയമാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാരണം നമ്മുടെ സമൂഹത്തിൽ പതിനഞ്ച് രണ്ട് പതിനാറ് ശതമാനത്തോളം പ്രായമുള്ള അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ആളുകളാണുള്ളത് അതിൽ തന്നെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരളം ഒരു ഈ ഹൈപ്പർ ടെൻഷൻ്റെയും ഡയബറ്റീസിൻ്റെ ഒരു സെന്ററായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ പ്രായമുള്ള അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും ഉള്ള ഒരു നല്ലൊരു ശതമാനം ആളുകളുണ്ട് ഈ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും കൊറോണ രോഗത്തെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ഘടകങ്ങളുമാണ് അപ്പം അതുകൊണ്ട് പ്രായമായവരുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കൊറോണ രോഗ വ്യാപനം ആരംഭിച്ച സമയത്ത് പോലല്ല ഇപ്പം നമ്മുടെ സാഹചര്യം അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രോഗത്തെ എങ്ങനെ ചികിത്സിക്കണം എന്നതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇപ്പം പക്ഷേ അതെങ്ങനെ ചികിത്സിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഡോക്ടർമാർക്ക് ധാരണയുണ്ട് എന്താണ് ഈ രോഗമാണ് ഉള്ളിൽ കടന്നു കഴിഞ്ഞ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് അത് ശ്വാസകോശത്തെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു രക്തക്കുഴലുകളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ധാരണയുണ്ട് അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ ധാരണയുണ്ട് മാത്രമല്ല ആദ്യ സമയത്ത് നമുക്ക് നമ്മുടെ എമർജൻസി സംവിധാനങ്ങൾ അത്ര ശക്തമായിരുന്നില്ല ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐ സി യു ബെഡുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു വെന്റിലേറ്ററുകളുടെ സൗകര്യം കൂടിയിരിക്കുന്നു അപ്പം ഗുരുതരമായ രോഗമുള്ളവരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളും അതിനാവശ്യമായിട്ടുള്ള പ്രാപ്തിയും നമ്മുടെ ഡോക്ടർമാരും മെഡിക്കൽ സമൂഹവും ഇന്ന് നേടിയിട്ടുണ്ട് പക്ഷേ ഇത് ഫലപ്രദമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമുക്ക് രോഗ വ്യാപനം വളരെ പെട്ടെന്നുണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ തടയണം അത് തടഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയ ഒരു വലിയ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു അൻപത് ഐ സി ബെഡ് ഉണ്ട് പക്ഷേ ഒരു അഞ്ഞൂറ് പേര് വന്നു കഴിഞ്ഞാൽ അവിടെ ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ വയ്യാതും കാര്യം ഇത് നമുക്കൊരു ആന്റിബയോട്ടിക് പോലെ ഒരു ഇപ്പം ഒരു അമോക്സിസിലിൻ ഒരു ചുമക്കിറ്റ് അമോക്സിസിലിൻ അല്ലെങ്കിൽ അസിത്രോമൈസിലും കൊടുക്കുന്നു എന്നതുപോലൊരു മരുന്നല്ല ഇതിനുള്ളത് ഇതിനുള്ളത് ഈ രോഗാണു ശരീരത്തിനുള്ളിൽ കടന്നു കയറുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഡാമേജാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്ന് എന്ന് മനസ്സിലാക്ക പരിശോധിച്ച് മനസ്സിലാക്കി അതിനുള്ള പരിഹാരമാണ് ചെയ്യുന്നത് അപ്പം ഡോക്ടർമാർക്ക് സമയം വേണം അതിനുള്ള സന്ദർഭം ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ട് ഒരേ സമയത്ത് ഗുരുതരമായിട്ടുള്ള സ്വഭാവമുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യത്തെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലുള്ള കൺട്രോൾ മാസ്ക് ധരിക്കുക സോഷ്യൽ ഡിസ്റ്റൻസ് ഇത് കൂടുതൽ ശക്തമാക്കുക അത് ചെയ്യാത്ത ആൾക്കാരെ കൂടി അത് ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതാണൊന്നാമത്തെ കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഓൾ ഡേജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വീട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിൽ പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് വൈറസ് പോകാതിരിക്കുക എന്നുള്ളതാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് മാസ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം ചെറുപ്പക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വലുതായിട്ട് രോഗം ബാധിക്കില്ല ആ എനിക്ക് ഒരു വൈറസ് ബാധിച്ച് അങ്ങ് പോവുകയുള്ളൂ എനിക്ക് രോഗമുണ്ടാകില്ല എന്ന് ചെറുപ്പക്കാർ വിചാരിച്ച് അവർ വലിയ കാര്യമായിട്ട് സമ്പർക്കം പരസ്പരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ വീട്ടിലെ ആളിനെ മാത്രമല്ല അവരുടെ ചുറ്റും നാട്ടിലുമുള്ള എല്ലാ പ്രായമുള്ള ആൾക്കാരെയും ഇത് വലിയ ഗുരുതരമായ അവസ്ഥയിലെത്തിക്കും അതുകൊണ്ട് യൂണിവേഴ്സൽ മാസ്ക് എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള സംഗതിയാണ് രണ്ടാമത്തെ വിഷയം ഇപ്പോൾ ഓണത്തെ പോലൊരു വിഷയം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു ഡോക്ടറെ എന്താണ് ഇപ്പം അദ്ദേഹം ഒരു ഛായാഗ്രഹനാണ് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ചോദിച്ചു ഞാൻ എൻ്റെ വർക്ക് ജോലി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതേപത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങളുടെ ക്രൂവിന്റെ എണ്ണം അപ്പം ഒരു ക്യാമറമാൻ കൂടെ എപ്പോഴും അസിസ്റ്റൻസ് ഉണ്ടാവും നിങ്ങളുടെ ക്രൂവിൻ്റെ എണ്ണം നിങ്ങൾ കൺട്രോൾ ചെയ്യണം എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറിക്കകത്ത് നിങ്ങൾ കഴിയുകയാണെങ്കിൽ പരസ്പരം ഒരു ഒന്നര മീറ്റർ അകലത്തിൽ കിടക്കാൻ പറ്റുന്ന രീതിയിൽ സമ്പർക്കം ഉണ്ടാകാൻ പറ്റുന്ന രീതി നിങ്ങളുടെ ക്രൂവിന്റെ എണ്ണം കുറയ്ക്കണം മാത്രമല്ല ഒരു സ്റ്റുഡിയോ സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഒരു സെറ്റിനുള്ളിൽ എങ്ങനെ നിങ്ങൾ സഞ്ചരിക്കുന്നു ആരുമായിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ ബന്ധപ്പെടുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങളൊരു സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ഈ സ്ക്രിപ്റ്റ് പോലെ നിങ്ങളുടെ മൂവ്മെന്റിനെ നിങ്ങൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുവരെ ശ്രദ്ധിക്കാതെ പ്ലാൻ ചെയ്യാതെ ചെയ്തിരുന്ന എല്ലാ സംഗതികളും പ്രധാനമായിട്ടും നമ്മളുടെ മൂവ്മെന്റ് നമ്മളുടെ സഞ്ചാരം നമ്മളുടെ ഇടപെടലുകൾ നമ്മുടെ പുറത്തേക്കുള്ള പോക്കും അകത്തേക്കുള്ള വരക്കവും ഇത് കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി എവിടൊക്കെയാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉള്ളത് ആ ഇന്ററാക്ഷൻ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ സ്വന്തം റൂട്ട് മാപ്പ് അതായത് ഞാനിപ്പം ഇവിടുന്ന് ഇപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരുവനന്തപുരം നഗരത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ നഗരത്തിലേക്ക് പോയി തിരിച്ചു വരുന്നതിനെ കുറിച്ച് എനിക്കൊരു പ്ലാൻ ഉണ്ടാവണം ആ പ്ലാനിനകത്ത് പ്രധാനമായിട്ടും ഉള്ള സംഗതി എന്ന് വെച്ചാൽ ഞാൻ തിരക്ക് ഒഴിവാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പ് ഓണത്തിന് തിരക്കുണ്ടാവാം ശരി ഒരു ഷോപ്പിങ്ങിന് പോയാൽ തിരക്കുണ്ടാവാം പക്ഷേ ഒരു എനിക്ക് പരിചയമുള്ള ഒരു കട എനിക്കുണ്ടെങ്കിൽ ആ കടയിലേക്ക് നേരത്തെ വിളിച്ച് പറയാം എനിക്ക് ഇത്ര കിലോ അരിയും ഇത്ര കിലോ പയറും ഇത്ര കിലോ അരിയും നിങ്ങൾ അത് പാക്ക് ചെയ്ത് വെക്കുക പാക്ക് ചെയ്ത് വെച്ചിട്ട് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പോയി എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ആ സ്ഥലത്ത് ഒരു തിരക്കിനുള്ള സ്ഥലത്ത് ചിലവഴിക്കാനുള്ള സമയം നമ്മൾ പരമാവധി കുറയ്ക്കുക രണ്ട് ആ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് കടയിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ സാധനം എടുക്കണമെന്നെക്കുറിച്ച് നമുക്ക് ഒരു പ്ലാനാണ് നമ്മൾ അവിടെ പോയിട്ട് തിരക്കാൻ വേണ്ടി നിൽക്കരുത് നേരത്തെ എനിക്ക് ഇത്ര ഇത്ര സാധനങ്ങളാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് പരമാവധി ആ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള എൻ്റെ സമയത്തിൻ്റെ കാലാവധി കുറയ്ക്കണം എന്നിട്ട് അതിനുള്ളിൽ ഞാൻ നടക്കുമ്പോൾ എൻ്റെ മുന്നേ ഷോപ്പ് ചെയ്യുന്ന ആൾ ഞാനും തമ്മിൽ ഒരു മീറ്ററെങ്കിലും അകലം പാലിക്കുക ഏ എന്നിട്ട് ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് ഈ സാധനം പാക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കൈ കഴുകുക അപ്പം നമ്മൾ എവിടെയാണോ നമ്മൾ സ്ഥിതി ചെയ്തത് ആ സ്ഥലം സേഫ് ആക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ എന്റെ വീടിനെനിക്ക് സേഫ് ആക്കാമല്ലോ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ എന്റെ ഡ്രസ് എനിക്ക് മൂന്നാല് ബക്കറ്റ് ബക്കറ്റുണ്ടാക്കില്ലെങ്കിൽ എന്റെ എന്റെ വൈഫിന് എന്റെ കുട്ടിക്ക് മൂന്ന് ബക്കറ്റ് ഉണ്ടാക്കുന്നു മൂന്ന് ബക്കറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിനകത്തോ ധരിച്ചു കൊണ്ടിരുന്ന വസ്ത്രം അപ്പത്തന്നെ എനിക്ക് വേണമെങ്കിൽ സോപ്പ് ഉള്ള നോക്കാമല്ലോ അല്ലെ അപ്പൊ ഇങ്ങനെ എവിടെ ഈ ഈ രീതിയിൽ നമ്മൾ ഒരു വൈറസിന്റെ സാന്നിധ്യം നമ്മുടെ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഓഫീസാവാം നമ്മുടെ വീടാവാം ആ വീട്ടിലേക്ക് പരമാവധി കുറച്ചു കൊണ്ടു വരാൻ ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ചായക്കടയിലുണ്ടാവണം ഒരു ഓഫീസിലുണ്ടാവണം ഒരു വീട്ടിലുണ്ടാവണം ചെറിയ ഒരു 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 കുഞ്ഞു സ്ഥലത്ത് പോലും ഇത്തരം ഒരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ മാസം ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരക്കൊഴിവാക്കുക ആൾക്കൂട്ടത്തിൽ പോവാതിരിക്കുക ഇടുങ്ങിയ മുറിയിൽ അധിക സമയം ചെലവഴിക്കാതിരിക്കുക അടഞ്ഞ മുറിയിൽ കൂട്ടം ചേർന്ന് മീറ്റിംഗ് കൂടാതിരിക്കുക അല്ലേ ചില ആൾക്കാര് ശരിക്കും പറഞ്ഞു ഓണസമയത്ത് മദ്യപിക്കാനൊക്കെ കൂടും തലസ്ഥാനം അത് വലിയ അപകടമാണ് അപ്പോൾ ഇടുങ്ങിയ സ്ഥലങ്ങളും കാറ്റ് കയറാത്ത സ്ഥലങ്ങളും ആൾക്കൂട്ടങ്ങളും തിരക്കും ഒഴിവാക്കാൻ കഴിഞ്ഞാൽ തന്നെ ശ്രീകൃഷ്ണകുമാർ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് ശൈലിയിൽ തന്നെ കാര്യമായ മാറ്റം ഒരു കോവിഡ് കാലമാണ് ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ ഇപ്പൊ ഡോക്ടർ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് തന്നെ വരികയാണ് ചില സ്റ്റോറീസ് നമ്മൾ കണ്ടിരുന്നു അതായത് മാസ്ക് എങ്ങനെ കൃത്യമായി ധരിക്കാം കണ്ണട വെക്കുന്നവർ മാസ്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെ ശാരീരിക അകലം പാലിച്ച് നമ്മൾ എങ്ങനെയൊക്കെ നടക്കണം അത്തരം സ്റ്റോറികൾക്ക് വലിയൊരു ഇമ്പാക്ട് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പ്രസക്തമായ കാര്യം ഒരു ആളുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഓണക്കാലത്ത് ഒരു പർച്ചേസ് എങ്ങനെയായിരിക്കണം അവർ സ്വന്തമായി ഒരു റൂട്ട് മാപ്പ് എങ്ങനെ തയ്യാറാക്കണം എത്ര രീതിയിലുള്ള ഇടപെടലും ുന്നത് അത്തരം കാര്യങ്ങൾ ഒരു കൊച്ച് വീഡിയോ സ്റ്റോറിയിലൂടെയൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടാലും പക്ഷെ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാനാകില്ല ആ വഴിക്ക് കൂടി മാധ്യമങ്ങൾ ഇത്തരം സ്റ്റോറികൾ ചെയ്യേണ്ട സമയം കൂടിയല്ലേ ഇപ്പോൾ വലിയ ഗൗരവമുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ശ്രീകൃഷ്ണകുമാർ യും ആ ഒരു രീതിയിലേക്ക് ഒരു ഒരു അടുത്തൊരു സ്റ്റേജിൽ അതിന്റെ ആ ഒരു മാറ്റം കൂടി വരേണ്ടതാണ് ഇപ്പോൾ വീടുകളിൽ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കാൻ മുഖ്യമന്ത്രിയൊക്കെ വളരെ മുമ്പ് സൂചിപ്പിച്ചിരുന്നു വീടുകളിൽ ഒരു സെൽഫ് ക്വാറന്റൈൻ നമ്മൾ സ്വയം നിരീക്ഷണം ഏർപ്പെടുത്തണം അതായത് അധികം ഇടപഴകരുത് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കുറേ വരികയുണ്ട് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു കാര്യമാണ് അത് പലപ്പോഴും ഇപ്പോൾ വേണ്ട രീതിയിലൊരു നൂറ് ശതമാനം നമ്മൾ പുറത്തെങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു ജാഗ്രത നമ്മൾ വീടിനകത്ത് എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നില്ല വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ മാസ്ക് മാറ്റുകയാണ് പിന്നെ വീടിന്റെ തളങ്ങളിൽ ചെന്നിരുന്ന് ഒരു എന്തെങ്കിലും ചായ ഒക്കെ കഴിച്ചതിന് ശേഷമാണ് കുളിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ അത് മാറ്റിക്കൊണ്ട് പുറത്തു പോകുന്ന ആളുകൾ തീർച്ചയായും വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കൈകൾ നമ്മുടെ ഒരു പഴയ രീതി എന്നൊക്കെ പറഞ്ഞു പല വാട്സാപ്പ് മെസ്സേജുകളൊക്കെ ഉണ്ടായി കാരണം കിണ്ടിയിൽ വെള്ളം വെച്ച് കാല് കഴുകുന്ന ഒരു പണ്ടത്തെ രീതിയുണ്ട് അപ്പോൾ അതുപോലെ അത് ഒരു ബക്കറ്റിലായാലും തിരക്കടില്ല വെള്ളം വെച്ച് കാല് കഴുകി കാലും മുഖവും കഴുകി കൈകളൊക്കെ ശുചിയാക്കി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം വീട്ടിലേക്ക് പ്രവേശിക്കുക വീട്ടിൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള അവരെ നേരിട്ട് സ്പർശിക്കാതിരിക്കുക എല്ലാ വസ്ത്രങ്ങളും മാറ്റി അണുനാശിനി ഉപയോഗിച്ച് ഡ്രസ്സുകളൊക്കെ വസ്ത്രങ്ങൾ ശേഷം കുളിച്ച് നല്ല ദേഹശുദ്ധി വരുത്തിക്കൊണ്ട് മാത്രം കുടുംബാംഗങ്ങളുമായിട്ട് ഇടപഴകാൻ ചെല്ലുക എന്നുള്ള ഒരു രീതി അത് അത് കുറച്ചുകൂടി ശക്തമായിട്ടൊരു പ്രചാരണം കൊടുത്ത നേരത്തെ ഉള്ളത് തന്നെയാണ് നിർദ്ദേശങ്ങളുള്ളതാണ് പക്ഷേ അതിൽ ആ ഒരു കാര്യത്തിൽ ഒന്നും കൂടി ഒരു ഫോക്കസ് ചെയ്ത് എംഫസൈസ് ഒരു പ്രചാരണ രീതി തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് വളരെ നല്ലൊരു നല്ലൊരു കാര്യമാണ് വിടെ പറഞ്ഞ പോലെ ഒരു നമ്മൾ എവിടെ എവിടേക്കൊക്കെയാണോ നമ്മൾ പോകുന്നത് അവിടെയൊക്കെ തന്നെ ഈ രീതിയിലുള്ള ഒരു സാമൂഹ്യ അകലം പാലിക്കാൻ നമ്മൾ പാലിക്ക പാലിക്കുക അതിനൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ കൂടി അതിന് നിർബന്ധിക്കുക നമ്മളൊരു ഒന്നോ രണ്ടോ മൂന്നോ പേരോട് ഇപ്പോൾ നമ്മളൊക്കെ ഓഫീസുകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് യുവ യുവാക്കൾ വരുമ്പോഴൊക്കെ അവരിങ്ങനെ അവരിതേ സംബന്ധിച്ച് വലിയ അറിവുല്ലാതെ ഇല്ലാത്ത ആളുകളല്ല പക്ഷേ അറിവില്ലെങ്കിൽ പോലും സാമൂഹ്യ സ്പർശം കൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന കുറച്ചാളുകളെങ്കിലും ഉണ്ടാക്കും അവരെ പോലും നമ്മൾ കണ്ടെത്തി അവരോട് ഒരു ദേഹത്ത് തൊട്ട് കൊണ്ടുള്ള ഒരു സംസാര രീതി വേണ്ട എന്നുള്ള സ്നേഹപൂർവ്വം നമുക്ക് നിർബന്ധിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാവും ഒന്നിൽ നിന്നാണ് പത്താകുന്നത് പത്തിൽ നിന്നാണ് നൂറാകുന്നത് എന്നൊരു സന്ദേശം കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഈ ജനതയെ തന്നെ നല്ല കൂടുതൽ നല്ല രീതിയിൽ ബോധവൽക്കരിക്കാം മാധ്യമങ്ങളുടെ മാത്രം ഒരു ചുമതല മാധ്യമങ്ങൾ മാത്രം ചുമതലയായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല മാധ്യമങ്ങൾക്ക് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാം അതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കാം അത് ഓരോരുത്തരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും അത് ഏറ്റെടുക്കണം ഹൃദയത്തിൽ ഏറ്റെടുത്താൽ മാത്രമേ അതൊരു നല്ല രീതിയിൽ ഇപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതിൻ്റെ ഇപ്ലിമെന്റ് സൈഡ് ആണ് പ്രധാനം അപ്പൊ സർക്കാരായാലും മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ വ്യക്തികളായാലും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ആളുകൾക്ക് പാലിക്കാൻ സാധിക്കുന്നതാകണം അത് ഒരു പ്രാക്ടിക്കൽ സൈഡുള്ള പ്രാക്ടിക്കൽ മെത്തഡോളജിയിൽ വരുത്താൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക അതിനുവേണ്ടി ഒരു മാനസിക അവബോധം ഉണ്ടാക്കുക അത് സ്വയം അതിനുവേണ്ടി ഒരു സ്വയം പഠിക്കുക ഓരോരുത്തരും ആ ഒരു മെന്റാലിറ്റി ആ ഒരു മനസ്ഥിതി വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അതിൽ യാതൊരു സംശയവുമില്ല കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു റിപ്പോർട്ട് കൂടി കണ്ടതിനു ശേഷം കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കിയും ആശങ്ക കൂടാതെയും പങ്കെടുക്കുന്നതിന് വിശദമായ മാർഗരേഖകളാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനാൽ ഓരോ വിഭാഗത്തിലെയും പരീക്ഷാർത്ഥികൾ പാലിക്കേണ്ട മുൻകരുതലുകൾ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിനകത്തോ മറ്റു സംസ്ഥാനങ്ങളിലോ വിദേശ രാജ്യങ്ങളിലോ ക്വാറന്റൈൻ കാലം പൂർത്തിയാക്കി കഴിഞ്ഞവരും സംശയിക്കപ്പെടേണ്ട രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരുമായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിലെ നിബന്ധനകൾ പാലിച്ചും ട്രിപ്പിൾ ലെയർ മാസ്ക് ധരിച്ചും പരീക്ഷയിൽ പങ്കെടുക്കാം ഇരിപ്പിടങ്ങൾ തമ്മിൽ കുറഞ്ഞത് രണ്ടു മീറ്റർ അകലം പാലിച്ചായിരിക്കും പരീക്ഷാ ഹാളിലെ സീറ്റിംഗ് ക്രമീകരണം തെർമൽ ഗൺ ഉപയോഗിച്ച് ശരീര താപനില പരിശോധിച്ചതിനു ശേഷമായിരിക്കും പരീക്ഷാ കേന്ദ്രത്തിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുക സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ അണുവിമുക്തമാക്കിയിരിക്കണം പരീക്ഷയ്ക്കെത്തുന്ന വേളയിൽ നേർത്ത പനി ഉൾപ്പെടെ തീവ്ര തീവ്രവഭാവമില്ലാത്ത ലക്ഷണങ്ങളുള്ളവർക്ക് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനായി പ്രത്യേക സിക് റൂം സജ്ജമാക്കിയിരിക്കും പരീക്ഷാ സമയത്തിന് ശേഷം ഈ വിദ്യാർത്ഥികൾ ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിൽ വിവരം അറിയിക്കേണ്ടതുണ്ട് ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികൾക്കായി മറ്റൊരു പ്രത്യേക മുറിയും പരീക്ഷാ കേന്ദ്രങ്ങളിലുണ്ടാകും ഇവരും കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്നും ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികളും അക്കാര്യം പരീക്ഷാ കേന്ദ്രത്തിന്റെ മേധാവിയെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം വിദ്യാർത്ഥിയെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് അനുഗമിക്കാൻ ഒരാൾക്ക് മാത്രമേ അനുമതിയുണ്ടാകൂ മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും ഉൾപ്പെടെയുള്ള നിബന്ധനകൾ പാലിക്കാൻ ഇവരും ബാധ്യസ്ഥരായിരിക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാകാം യാത്രയ്ക്ക് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ മുൻപ് നടത്തിയതായിരിക്കണം ഈ കോവിഡ് പരിശോധന ടെസ്റ്റ് റിപ്പോർട്ടില്ലാതെ സംസ്ഥാനത്തിന് എത്തുന്നവർ ഇവിടെ എത്തിക്കഴിഞ്ഞ സ്വന്തം ചിലവിൽ ആർ ടി പി സിആർ ടെസ്റ്റിനോ ആന്റിജൻ ടെസ്റ്റിനോ വിധേയരാകണം സംസ്ഥാനത്തിന് പുറത്തുനിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ കോവിഡ് ലക്ഷണങ്ങളുമായി കേരളത്തിലെത്തുന്നവരും ക്വാറന്റൈൻ കാലയളവിൽ രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നവരും ആ വിവരം ദിശയിൽ അറിയിക്കുകയും ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയരാവുകയും വേണം സംസ്ഥാനത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കാൻ ഇവർ ബാധ്യസ്ഥരായിരിക്കുകയും ചെയ്യും പുറത്തുനിന്ന് എത്തുന്നവർ പരീക്ഷാ തീയതിക്ക് മുൻപ് പതിനാല് ദിവസത്തെ ഹോം ക്വാറന്റൈനോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനോ പൂർത്തിയാക്കിയിരിക്കണമെന്നതിനാൽ അതിന് അനുസരിച്ചു വേണം കേരളത്തിലേക്കുള്ള യാത്ര ക്രമീകരിക്കാൻ എന്നത് പ്രധാനമാണ് കൃത്യമായ മാർഗ്ഗരേഖകളുണ്ട് മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷ നമ്മൾ മുൻപ് നടത്തുകയും ചെയ്തു വലിയ വിജയകരമായി തന്നെ എല്ലാ പഴുതുകളും അടച്ച് സുരക്ഷ ഉറപ്പാക്കി നടത്തി പക്ഷേ പരീക്ഷ കഴിഞ്ഞതിനു ശേഷം കണ്ട ആ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ കേരളത്തെ ആകെ അമ്പരപ്പിച്ചു എന്നുകൂടി പറയേണ്ടിയില്ല അവിടെ കുറച്ച് പേരുടെ അശ്രദ്ധയാണ് ജനങ്ങളുടെ അത് വ്യക്തികളുടെ വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും ഒരു ഉത്സവം കഴിഞ്ഞു വരുന്ന പ്രതീതിയിൽ കുറേ പേർ ഒന്നിച്ചിറങ്ങി വരുന്നൊരു സാഹചര്യം കൂട്ടം കൂടിയുമായി നിൽക്കുന്നൊരു സാഹചര്യം അവിടെ എല്ലാ ശാരീരിക അകലവും പറഞ്ഞതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് അതുകൂടി നമ്മൾ ഈ ഒരു കാലത്ത് അവസാനിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരു സമയമാണ് ശ്രീ സി പി കുഞ്ഞു മുഹമ്മദ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ച വിഷയം ഈ പരീക്ഷ കഴിയുമ്പോഴെങ്കിലും നമ്മൾ കൃത്യമായി പരീക്ഷയ്ക്ക് മുൻപ് നമ്മൾ എന്തൊക്കെ സുരക്ഷയാണ് ഉറപ്പാക്കിയത് പഴുതുകൾ അടച്ച് കൃത്യമായി ഉറപ്പാക്കിയോ അത് അത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ആവശ്യകത സമയമാണ് താങ്കൾ അതിനെങ്ങനെ കാണുന്നു പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ പരീക്ഷ എഴുതിയതിനെ കുറിച്ച് ഡിസ്കഷൻ ഉണ്ടാവും അത് ഒഴിവാക്കേ പറ്റും കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത സേഫ്റ്റി മുഴുവനും തന്നെ പഴയിപ്പോ മാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ള പരീക്ഷയ്ക്ക് വരുന്നതിന് മുമ്പും ഈ രക്ഷിതാക്കള് വീട്ടിൽ തന്നെ പലരും മാസ്ക് ഉപയോഗിക്കുന്നില്ല മാസ്ക് മാസ്ക്വിടെ മാസ്ക് ഉപയോഗിക്കണം എന്നേ പറഞ്ഞു പക്ഷേ വീട്ടിലെത്തുമ്പോഴും മാസ്ക് പുറത്തു വെച്ചോ വീട്ടിനകത്ത് നമ്മൾ മാസ്ക് ഉപയോഗിച്ച പറ്റോ നമ്മളുടെ അടുത്ത ബന്ധുക്കളായാൽ പോലും മാതാവായാലും പിതാവായാലും കോവിഡ് പകരാൻ ആരിൽ നിന്നും പകരാൻ സാധ്യതയുള്ളു അതുകൊണ്ട് വീട്ടിലും നമ്മൾ മാസ്ക് ഉപയോഗിക്കണം വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോഴും മാസ്ക് ഉപയോഗിക്കണം പരീക്ഷ ഹാളിലും പരീക്ഷ കഴിഞ്ഞാലും ഡിസ്കഷന് ഒഴിവാക്കേണ്ടത് വളരെ നിർബന്ധമാണ് കാരണം ഡിസ്കഷന്റെ സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും മാസ്ക് താഴ്ത്തുകയോ അല്ലെങ്കിൽ എടുത്തുകൾ ചെയ്യുന്നൊരു പതിവുണ്ടാവും മറ്റൊരു കാര്യം വളരെയധികം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളും പി ടി ഐയും മാനേജ്മെന്റും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ കുട്ടികൾ കുട്ടികളിപ്പോ ഒരുപക്ഷെ ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നേക്കാം പറയാൻ സാധിക്കില്ല അങ്ങനെ സർക്കാർ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ വിദ്യാർത്ഥികൾ ഈ എൽ പി സ്കൂളിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാസ്ക് ഇട്ട് വരുമ്പോൾ അവർക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു തൻ്റെ സുഹൃത്തിൻ്റെ മാസ്ക് എടുത്തിട്ട് മറ്റൊരു വിദ്യാർത്ഥി ധരിക്കുന്ന ഒരു പ്രവണത ഈ ചെറിയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായേക്കാം തീർച്ചയായിട്ടും അത് വളരെ തടയേണ്ടതാണ് രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും തന്നെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഇവിടെ സ്കൂളോ കോളേജോ നടക്കുന്ന സമയത്ത് ഇൻട്രൽ സമയത്ത് ടോയ്ലറ്റൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഒന്നിച്ചാണ് പോകാറുള്ളത് അതിന് നിയന്ത്രണം പാലിക്കണം കുട്ടികൾ ടോയ്ലറ്റിൽ പോയാൽ മാസ്ക് ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിന്റെ പുറത്ത് സെക്യൂരിറ്റി ഗാർഡിനെയോ മറ്റോ വെച്ച് അത് നിയന്ത്രിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധ പാലിച്ചെങ്കിൽ മാത്രമേ പരിപൂർണമായ ഈ കോവിഡ് സംരക്ഷണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരം തീർച്ചയായും ശ്രീകൃഷ്ണഗോപാർ വളരെ ചുരുക്കി പറയുമ്പോൾ അതായത് സമൂഹത്തിന് നേരെ തുറന്നുപിടിച്ച കണ്ണാടി മാധ്യമങ്ങൾ കൂടി ഇനി ഉള്ള ദിവസങ്ങളിൽ എങ്ങനെയുണ്ടെന്ന് പ്രവർത്തിക്കണം വളരെ ചുരുക്കി ഒരു സംഭവം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഇതിൽ വരുന്നത് ഈ വീടുകളിലുള്ള ഒരു സുരക്ഷിതത്വം കൂടുതൽ ശക്തിപ്പെടുത്തുക വീടുകൾക്കുള്ളിൽ അംഗങ്ങൾ തമ്മിലുള്ള ഇടപെടൽ പരമാവധി സാമൂഹ്യ സ്പർശം കുറച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ രീതിയിലേക്ക് വരിക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് പല സ്ഥലത്തുനിന്നും നമുക്ക് പല കോളുകളും ഒക്കെ പലരും വിളിക്കാറുണ്ട് വയസ്സായിട്ടുള്ള ആളുകൾ പ്രായമായ ആളുകളൊക്കെ വിളിക്കാറുണ്ട് എന്തെങ്കിലും അസുഖം കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ചുമ ഉണ്ടായാൽ അല്ലെങ്കിൽ ചെറിയ തോതിൽ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ പോലും എല്ലാവരും ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിന് ഒരു കാര്യം വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുമായിട്ട് ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ ഈ രീതിയിൽ ആരോഗ്യപരമായ പ്രതിസന്ധികളുണ്ടായാൽ ആരെ ബന്ധപ്പെടണം ഏത് ഡോക്ടറെ കാണണം അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ എങ്ങനെ വിളിക്കണം അവിടുത്തെ വാർഡ് പ്രതിനിധികൾ എങ്ങനെ വിവരം അറിയിക്കണം ഉൾപ്പെടെയുള്ള ആളുകളുടെ അങ്ങനെ ബന്ധപ്പെടേണ്ട ആളുകളുടെ ഒരു ഫോൺ നമ്പർ സഹിതമുള്ളൊരു ലിസ്റ്റ് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി വെച്ചാൽ തന്നെ വലിയൊരു വലിയൊരു പല ആളുകൾക്ക് ആശ്വാസകരമായ ഒരു കാര്യമായിരിക്കും അത് അതുകൊണ്ട് ആ രീതിയിലുള്ള അവസാനഘട്ടത്തിലേക്ക് വരുമ്പോൾ വയനാടൻ പ്രതിരോധ മാതൃക ഉദാഹരണ സഹതം ഒരുപക്ഷെ പങ്കുവച്ചാൽ വലിയ ഗുണകരമായി മാറും ഇനിയുള്ള ദിവസങ്ങളിൽ അതിൽ രണ്ടുദാഹരണങ്ങൾ ഒന്ന് മറഡോണയുടെ ആ ഒരു സ്പീഡിന്റെ കാര്യം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ഒപ്പം കടുകളെയും പുലികളെയും നേരിടുന്ന ആ വയനാടൻ മാതൃക അതുകൂടി ഈ കോഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ ചേർത്ത് വായിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളൊരു അനാവശ്യമായ ഭയം ഈ രോഗാണുവിനെ കുറിച്ചുണ്ട് ഈ ഭയം ആണ് പ്രധാനപ്പെട്ട വിഷയം എങ്ങനെ ഭയത്തെ നമുക്ക് ഒഴിവാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഭയം മാറും ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ വയനാട് വർക്ക് ചെയ്യാണ് വയനാട്ടിൽ കടുവയുള്ള കാടാണ് അപ്പോൾ അതുവഴി പോവാൻ ശരിക്കും എനിക്ക് ആദ്യം പേടിയായിരുന്നു കടുവ കറി പിടിക്കുക പക്ഷേ ഈ കാട്ടിൽ തന്നെയല്ലേ അവിടുത്തെ ട്രൈബൽ പോപ്പുലേഷൻ മുഴുവൻ ജീവിക്കുന്നു അവിടെ ഒന്നര ലക്ഷത്തോളം ജനങ്ങളുണ്ട് അവർ ഈ കാട്ടിനകത്ത് കടുവകളുടെ കടുവകളുള്ള കാട്ടിലാണ് കഴിയുന്നത് എങ്ങനെയാണ് കഴിയാൻ കാര്യം ഈ കടുവകൾ എങ്ങനെയാണ് പെരുമാറുന്നത് കടുവ ഇതുവഴിയാണ് പോകുന്നത് എന്നൊക്കെ ഇവർക്കറിയാം അപ്പോൾ അവർ കടുവയെ ശരിക്കും മനസ്സിലാക്കുന്നതുകൊണ്ട് കടുവയിൽ നിന്ന് അപകടമില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയല്ലേ നമ്മൾ എല്ലാ അപകടമുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ ഇലക്ട്രിസിറ്റി അപകടമുള്ളതല്ലേ പക്ഷേ ഇലക്ട്രിസിറ്റി പോകുന്ന ഒരു പ്രത്യേക വഴിയിലൂടെയാണ് നമ്മൾ ഇരിക്കുന്നത് വേറെ വഴിയിലൂടെയാണ് അപ്പോൾ ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവുമായി സഹവാസം ഉണ്ടാക്കാൻ ഉള്ളതല്ല കൊറോണയുമായി സഹവാസം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൊറോണ കൊറോണയുടെ വഴിയിലൂടെ പോവും നമ്മൾ നമ്മുടെ വഴിയിലൂടെ പോകും അപ്പം നമുക്ക് അറിയാം എങ്ങനെയാണ് ഈ കൊറോണ എന്താണ് ഈ എന്താണീ കൊറേ രോഗാണു അറിയാം ആ രോഗാണു എങ്ങനെയാണ് പെരുമാറുന്നറിയാം ഈ രോഗാണു എങ്ങനെയാണ് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോകുന്ന അറിയാം ഈ രോഗാണുവിനൊരിക്കലും കാറ്റിലൂടെ വരാൻ പറ്റില്ല ഞാൻ ജനലിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ എൻ്റെ വീടിന് അപ്പുറത്ത് ഒരു കോവിഡ് രോഗിയുണ്ടെങ്കിൽ ആ രോഗിയിൽ നിന്ന് രോഗാണു പറന്ന് എന്റെ അടുക്കലേക്ക് വരില്ല അദ്ദേഹമായിട്ട് എനിക്ക് സമ്പർക്കം ഉണ്ടെങ്കിലേ പറ്റൂ അപ്പം മനുഷ്യന്റെ ശരീരത്തിൽ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ മരിച്ച മനുഷ്യന്റെ ശരീരത്തിലല്ല ഒരു മൃതദേഹത്തിൽ നിന്ന് കൊറോണ പകരൂല്ല അപ്പൊ ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു രോഗാണുവാണ് അതുകൊണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ വരൂ ഇത് ജനലിലൂടെ വരില്ല കാറ്റിലൂടെ പറന്ന് വരില്ല കുടിക്കുന്ന വെള്ളത്തിലൂടെ വരില്ല ഒരു മരിച്ച മനുഷ്യൻ അപ്പുറത്ത് സംസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് വരില്ല അപ്പൊ കൃത്യമായിട്ട് ഈ രോഗാണു എങ്ങനെയാണ് പകരുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കിയാൽ അത് നമുക്ക് കൃത്യമായി തടയേണ്ട മാർഗങ്ങൾ പറയാം സ്പീഡിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്പീഡാണ് ഇത് ഞാൻ പറയുന്നത് മർഡോണയുടെ ഒരു കളിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഒരു അർജന്റീനയും യുഗോസ്ലോയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് അപ്പോൾ യുഗോസ്ലോവ് ഈ താരങ്ങളൊന്നുമില്ല മറഡോണ മർഡോണ സമയത്ത് വലിയ താരമാണ് വലിയ വലിയ ഫുട്ബോളറാണ് മറഡോണ എങ്ങനെ തടയും എന്നതിനെ വലിയ കൺഫ്യൂഷൻ എങ്ങനെ എങ്ങനെ ഈ കളി സമനിലയിലെങ്കിലും പിടിക്കാം അപ്പോൾ അവർ കണ്ടെത്തിയ മറ്റേ മാർഗം വെച്ച് കഴിഞ്ഞാൽ മറഡോണക്ക് സ്പീഡാണ് മറഡോണ ഏറ്റവും വലിയ ശക്തി സ്പീഡ് മറഡോണയുടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അർജന്റീനയെ തളയ്ക്കാം അങ്ങനെ റഫീഖ് റഫീഖ് എന്ന് പറയുന്നൊരു കളിക്കാരനെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ ഏൽപ്പിച്ചു റഫീഖ് ചെയ്ത ഒറ്റ കാര്യം മാത്രം ആ കളിക്കളത്തിലൂടെ യഥേഷ്ടം ഓടാനുള്ള അവസരം മറഡോണയ്ക്ക് അദ്ദേഹം കൊടുത്തില്ല അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു അങ്ങനെ അവസാനം സ്പീഡ് നഷ്ടപ്പെട്ട മറഡോണ കളിയും നഷ്ടപ്പെട്ടു ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ആ മൊത്തം അർജന്റീനയുടെ കളിയും സ്ലോ ഡൗൺ ആയിപ്പോയി അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൊറോണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ച്വലി ഒരു ഫുട്ബോൾ കളിയാണ് തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഫുട്ബോൾ കളി അതിനുള്ളിൽ ചിലപ്പം കൊറോണ നമുക്കെതിരെ കോളടിക്കും നമ്മളെ തിരിച്ചും കോളടിക്കും അപ്പം നമുക്ക് നമ്മുടെ കളിയുടെ അവസാനമായിട്ടില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ കളി ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ ഒരു ഒരു എന്താണ് ഹാഫ് ടൈം കഴിഞ്ഞാൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മളെല്ലാ രീതിയിലും ഡിഫെൻഡ് ചെയ്യുക അതിന്റെ പേസിനെ ഡിഫെൻഡ് ചെയ്യുക അതിൻ്റെ സ്പീഡിനെ ഡിഫെൻഡ് ചെയ്യുക അതിനുള്ള മാർഗ്ഗങ്ങളാണ് ഈ ക്വാറന്റൈൻ ചെയ്യുന്നതിന് വേണ്ടി അതിനുവേണ്ടിയാണ് അല്ലെ ടെസ്റ്റ് ചെയ്ത് ആൾക്കാരെ കണ്ടെത്തി മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാസ്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡിസ്റ്റൻസ് നോക്കുന്നതിന് വേണ്ടിയാണ് കൈ എഴുതുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ഇതിലെല്ലാത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു വൈറസിന്റെ വ്യാപനത്തിന്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് സ്പീഡ് കുറയുന്ന വൈറസ് അതിന്റെ ചെയിനും ബ്രേക്കായി പോകും അപ്പോൾ ഇതെല്ലാവരും കൂടി ചെയ്യുക എന്നുള്ളതാണ് മാസ്ക് കെട്ടുക ഡിസ്റ്റൻസ് പാലിക്കുക ഡിസ്റ്റൻസ് പാലിക്കാൻ തക്കവണ്ണം നമ്മുടെ നമ്മുടെ സ്വന്തം റൂട്ട് മാപ്പ് നമ്മൾ തയ്യാറാക്കുക ഇതെല്ലാവർക്കും ചെയ്യാനായാൽ സത്യമായി ഞാൻ പറയുകയാണ് നമുക്കിവിടെ ഡെത്ത് ഉണ്ടാകില്ല നമുക്ക് ഡെത്ത് റേറ്റ് വളരെയധികം കുറയ്ക്കാൻ പറ്റും ഒരുപക്ഷെ വളരെ വളരെ കുറയ്ക്കാൻ പറ്റും വളരെ സുഖകരമായി ഇപ്പം ആദിവാസികൾ കടുവയുള്ള കാട്ടിലെ ആദിവാസികൾ അവർ കല്യാണം കഴിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് അവർ നൃത്തം ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സമില്ലാതെ ഈ പേസ് കുറച്ചിട്ട് നമുക്ക് ഭംഗിയായി നിർവ്വഹിച്ച് ഈ രോഗസംക്രമണത്തിൻ്റെ ഈ കാലം സുഖമായി നമുക്ക് കടന്നുപോകാൻ കഴിയും എന്നുള്ളതാണ് അതിനുള്ളത്മവിശ്വാസം അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തീർച്ചയായും കളിക്കളത്തിലെ നമ്മുടെ മുഖ്യ എതിരാളിയായ കൊറോണയുടെ വേഗം കുറച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികൾ അത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് കൃത്യമായി ശാരീരിക അകലം പാലിക്കുക മാസ്ക് ധരിക്കുക കൈകൾ സോപ്പ് ഉപയോഗിച്ച് കൃത്യമായി കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക എത്ര ശക്തമായി ഒരു കൊറോണ വന്നാലും അതിനെയൊക്കെ ചേർത്ത് തോൽപ്പിക്കാനാകും അതിനു മുന്നിലുള്ള മാർഗ്ഗങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ച് മുന്നോട്ട് പോവുക ബ്രേക്ക് ദി ചെയിനിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി ഡോക്ടർ ജി ആർ സന്തോഷ് കുമാർ ശ്രീകൃഷ്ണകുമാർ ഒപ്പം ശ്രീ സി പി കുഞ്ഞു മുന്നോട്ട് നയിച്ചതിന് നന്ദി നമസ്കാരം